മുസ്ലിം സമൂഹത്തിന്റെ പഴയകാല ചരിത്രത്തിന്റെ ചിത്രമത ഇമാം കുർത്തുബി തങ്ങളുടെ നാടെന്ന് പറയുന്ന കോർഡോവ യൂണിവേഴ്സിറ്റി കുർത്തുബ സർവകലാശാല മുസ്ലിം സമൂഹത്തിന്റെ പഴയകാല ചരിത്രത്തിന്റെ ഉരിയിട്ടില്ലമാണ്. ആ കുർത്തുബയിൽ മുസ്ലിം സമൂഹം അന്ന് വൈജ്ഞാനികമായി എത്രത്തോളം ഉയർന്നിരുന്നു എന്ന് ഇസ്ലാമിനെ കുറിച്ച് വിമർശനാത്മകമായി പഠിച്ച ചിന്തകന്മാർ പോലും പറയുന്നുണ്ട്. ഫിലിപ്പ് ഹിറ്റി പരിശുദ്ധ ദിനുസ്ലാമിനെ കുറിച്ച് വിമർശിച്ച് പഠിച്ചയാളാ. അയാൾ പോലും എഴുതി വച്ചു, കോർഡോവയിൽ അന്ന് വിജ്ഞാനം തേടി എത്തിയിരുന്ന ഒരു സംഘം ആളുകൾ, ആ ആളുകളെ കുറിച്ച് അദ്ദേഹം എഴുതിയത് കോർഡോവയിലെ മുസ്ലിം പണ്ഡിതന്മാർ എന്നല്ല, സയന്റിസ്റ്റ് ഇൻ കോർഡോവ എന്നാണ് അദ്ദേഹത്തിന്റെ വാചകം. കോർഡോവ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രകാരന്മാർ, മുസ്ലിം ഉമ്മത്തിലെ പഴയകാല പണ്ഡിതന്മാരെ കുറിച്ച് ഫിലിപ്പ് ഹിറ്റി എന്ന് പറയുന്ന വിമർശനാത്മകമായ ഇസ്ലാമിനെ പഠിച്ചയാള് വളരെ മനോഹരമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, സയന്റിസ്റ്റ് ഇൻ കോർഡോവ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിത്ത് ദേർ 17 ഗ്രേറ്റ് ലൈബ്രറീസ്, 17 വലിയ ലൈബ്രറികൾ. ബഹുമാന്യനായ വിദ്യാഭ്യാസ ഉപമന്ത്രി ഇവിടെയുള്ള ഒരു ഭാഗമായ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാനത് ആലോചിച്ചു. അന്ന് കോർഡോവയിലെ മുസ്ലിം പണ്ഡിതന്മാർ സൂക്ഷിച്ചിരുന്ന 17 വലിയ ലൈബ്രറികൾ, ആ 17 ലൈബ്രറികളിൽ ഒന്നിൽ മാത്രം, വിത്ത് ദേർ 17 ഗ്രേറ്റ് ലൈബ്രറീസ്, അത് ഈ 17 ലൈബ്രറികൾ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന പുസ്തകത്തിന്റെ കണക്ക് അദ്ദേഹം പറയുന്നത് മോർ ദാൻ 4 ലാക്സ് വോളിയംസ്, 400,000-ൽ പരം പുസ്തകങ്ങൾ അടങ്ങുന്ന ഓരോ ലൈബ്രറി. അത്ര വലിയ ലൈബ്രറി മുസ്ലിങ്ങൾ സൂക്ഷിച്ചിരുന്നത് മാത്രമല്ല, അദ്ദേഹം കൗതുകകരമായ ഒരു കാര്യവും കൂടി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലൈബ്രറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ പരതിയാൽ ഫിലിപ്പിറ്റിയുടെ ദ അറബ്സ് എന്നൊരു പുസ്തകമുണ്ട്, ദ അറബ്സ്, അറബികൾ. അദ്ദേഹം അതിലെഴുതിയൊരു വാചകമാണത്. അദ്ദേഹം അതിലൊരു വാചകം കൂടി എഴുതി, അവരുടെ എൻജോയ്ഡ് ലെക്ചോറിയസ് ബാത്ത്, അവർ ശരിക്ക് കുളിക്കുമായിരുന്നു, ആനന്ദദായകമായി കുളിക്കുമായിരുന്നു. അറ്റ് എ ടൈം, അതേ സമയത്ത് വാഷിംഗ് ദ ബോഡി വാസ് കൺസിഡേർഡ് എ ഡേഞ്ചറസ് കസ്റ്റം അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് എന്നാണ് അദ്ദേഹം എഴുതിയത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ പോലും ശരീരം കെടുക്കുക എന്നത് ഒരു അപകടകരമായ രീതിയായി ചിത്രീകരിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ കൃത്യമായി സ്നാനം നടത്തിയിരുന്നു എന്ന് പറയുന്നു. എന്ത് അത്ഭുതമാണ്! ആലോചിച്ച് നോക്കൂ നിങ്ങൾ, രോഗം വന്നാൽ പോലും ചികിത്സിക്കാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പൊട്ടി മൂടിക്കിടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് മുസ്ലിം ചിന്തകന്മാർ കോർഡോവയിൽ നിന്നും ലഘുലേഖ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവരെ ഉത്ഭുതരാക്കി. ലഘുലേഖ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ പൂർവ്വകാല മഹത്തുക്കളെ കുറിച്ചൊക്കെ നിങ്ങൾ ഓർത്തു നോക്ക്. ഇമാം നവവി തങ്ങളുടെ തസനീഫാത്തുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഗ്രീക്കുകാർ ഇസ്ലാമിനെതിരെ തൂലിക ചലിപ്പിക്കുമ്പോൾ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ അഹ്മദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എത്ര മനോഹരമായ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടാണ് സമൂഹത്തെ നേരിട്ടത്. ബുദ്ധിപരമായ അദ്ദേഹത്തിന്റെ ചിന്തകൾ സമൂഹത്തിന് എത്രമാത്രം ഉപകരിച്ചു ചിന്തിക്കുന്ന നിങ്ങള്. വലിയ വലിയ സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകിയ മുസ്ലിം സമൂഹത്തിന്റെ പൂർവ്വകാല പ്രതാപികളായ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഹാഫിദ് ഇബ്നു കസീർ തങ്ങളുടെ അൽബിദായ പോലുള്ള ഗ്രന്ഥങ്ങൾ പരതി നോക്കൊരു സമൂഹത്തിന്റെ ചരിത്രമാണത്, ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം. ഇനം തിരിച്ചുകൊണ്ട്, കാലഘട്ടം തിരിച്ചുകൊണ്ടുള്ള ചരിത്രം സമൂഹത്തിന് സംഭാവന ചെയ്യുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച മഹാപണ്ഡിതന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരതി നോക്ക്, എത്ര വലിയ സംഭാവനകൾ വൈജ്ഞാനിക രംഗത്തെ മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടം കടന്നുപോയി, പിന്നെ മുസ്ലിം സമൂഹം വൈജ്ഞാനിക രംഗത്ത് പുറകോട്ട് പോയി. നമ്മൾക്ക് ഉയരണമെങ്കിൽ അതിന്റെ ചവിട്ടുപടി ഇൽമു തന്നെയാണ്. വിജ്ഞാനം കൊണ്ടേ ഒരു സമൂഹത്തിന് ഉയരാൻ കഴിയുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. വിജ്ഞാനമുള്ളവനെ ഇസ്ലാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി ഇതിന്റെ പ്രാധാന്യം പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഒരു വേട്ട പഠിച്ച നായക്ക് പോലും ഒരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച ഇൽമ പഠിപ്പിച്ചുകൊണ്ടൊരു വേട്ടനായെ നിങ്ങൾ സജ്ജമാക്കിയാൽ, ആ വേട്ടനായ പോയി വേട്ടയാടിക്കൊണ്ടുവരുന്ന സാധനം നിങ്ങൾക്ക് പുച്ഛിക്കാമെന്ന് ഇസ്ലാം പറയുന്നു. നായ പിടിച്ചതോ അതല്ലെങ്കിൽ മറ്റാര് പിടിച്ചതാണെങ്കിലും ചത്തുപോയാൽ ഒരിക്കലും അവന് പുജിക്കാൻ പറ്റില്ല. ചത്ത സാധനം പുജിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ മതം.
സാധാരണ നായ ഒരു ഉരുവിനെ പിടിച്ചു കൊണ്ടുവന്നത് ചത്തുപോയാൽ ശവത്തിന്റെ ഹുക്മാണ് നമുക്ക് തൊട്ടുകൂടാ. അതേ ദീൻ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വിശദമായി പറയുന്നു, വേട്ട എന്ന ഇൽമു പഠിപ്പിച്ച ഒരു നായെ ഇതാ അർസൽത കൽബക ഫദ്കുരിസ്മല്ലാ, നീ ഒരു നായെ വേട്ടക്കയക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം നീ ചൊല്ലിക്കോ. നിബന്ധനകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ നായയെ കൊണ്ട് വേട്ടയാടി പിടിച്ചു കൊണ്ടുവരുന്ന സാധനം നായയുടെ കയ്യിൽ വെച്ച് മരിച്ചു പോയാൽ പോലും നിങ്ങൾക്കത് ഭക്ഷിക്കാമെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ പ്രത്യേകത എന്താ? ആ നായ വേട്ടയെന്ന ഇൽമു പഠിച്ച നായയായി പോയി. അറിവ് നേടുന്ന മനുഷ്യന്റെ ഉയർച്ചയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യൂത്തിൽ പടച്ചറബ്ബ് അതിന് ചില ആളുകളെ തെരഞ്ഞെടുക്കും, തെരഞ്ഞെടുക്കുന്നവർക്ക് പടച്ചറബ്ബ പദവി കൊടുക്കൂ. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പദവി കൊടുത്തുകൊള്ളണമെന്നില്ല. പക്ഷേ പിതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മകന് നമ്മൾ അങ്ങനത്തെ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ അവസരം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇന്നും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ്. കുടുംബത്തിലെ ഇമ്പമല്ലേ കുഞ്ഞ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതല്ലേ കുടുംബം? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച വചനമാണത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന നല്ല മനുഷ്യരെ കുറിച്ച് പടച്ചറപ്പ് പറഞ്ഞ വാചകം, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഈ ലൈറ്റ് ഒന്ന് എടുക്കാൻ പറ്റും? ഇറ്റി ഒറ്റ ലൈറ്റ്. നിങ്ങളെ ലൈറ്റിന്റെ കടല്ല, എന്റെ കണ്ണിന്റെ കട. വളരെ ഭംഗി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയിൽ വിനയാനിതരായി സഞ്ചരിക്കുന്ന ആളുകൾ ആരാണ്? വഇബാദുർ റഹ്മാൻ, അവരാണ് പടച്ചറബ്ബിന്റെ സച്ചരിതരായ അടിമകൾ. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി സഞ്ചരിക്കും, അവരാണ് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആ അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ വിശദമായി പറഞ്ഞു 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 അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. വല്ലദീന, ഒരു സമൂഹം പടച്ചറപ്പ് ഇഷ്ടപ്പെട്ടവന്റെ ഇബാദുർ റഹ്മാന്റെ ഗണത്തിൽപ്പെട്ടവരാണ്. എന്താണ് അവരുടെ സവിശേഷത? യഖൂലൂന, ആ നല്ല മനുഷ്യർ പറയുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ, പടച്ചവനെ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് കൺകുളിർക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് സംഭാവന ചെയ്യണേ. തമ്പുരാനെ ഹബുലന, ഏത് മനുഷ്യനാ തൻ്റെ കുടുംബത്തിനൊരു നല്ല കുട്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കാത്തവൻ? എങ്ങനെ നമ്മുടെ കുട്ടി നന്നാവും? കാലിക സമൂഹത്തിൻ്റെ ജീവിത രീതി ഒന്ന് പരിശോധിക്കും നിങ്ങൾ. വൈജ്ഞാനിക രംഗത്ത് ഒരുപാട് ഉയർന്നു പോയ രാജ്യങ്ങളെക്കുറിച്ചും രാഷ്ട്രങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ ആ ഗണത്തിൽ വളരെ മുമ്പിലാ. പക്ഷെ ആ രാജ്യത്തെ മനുഷ്യന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങളൊരു ഗവേഷണം നടത്തിയിട്ട് പറ. അവർക്ക് നേടാൻ കഴിഞ്ഞ വിജ്ഞാനം, അവർക്ക് നല്ല സൗഭാഗ്യപരമായ കുടുംബജീവിതം കൊടുത്തോ? കൊടുത്തെങ്കിൽ പറ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പരിധി പോലും ലംഘിച്ചുകൊണ്ട് വൃത്തികെട്ട ജീവിതം നയിക്കാനല്ലേ അവർ മുന്നോട്ട് വന്നത്? ഒരു നല്ല സംസ്കാര സമ്പന്നമായ കുടുംബത്തെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞോ? എന്തുകൊണ്ട് സാധ്യമായില്ല? അവർ കേവലം ഈ ഭൂമുഖത്ത് പണമുണ്ടാക്കുന്നൊരു വിദ്യ മാത്രമാണ് പഠിച്ചത്. ലോകത്തോട് സംവദിക്കാൻ അവർക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷ് അറിയാമായിരിക്കാം. ലോകത്തെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരു പക്ഷേ അവർ സ്വായത്തമാക്കിയിരിക്കാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് അവർ പഠിച്ചോ? ഇപ്പൊ നിങ്ങൾ നോക്ക്, അമേരിക്ക ചെയ്യുന്ന പ്രവർത്തനം, ഇറാനെ ഒതുക്കുന്നതിന് വേണ്ടി, ഇറാനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ പിന്നിൽ അറബ് രാജ്യത്തെ പോലും ഒരു കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
മുസ്ലിം ലോകത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവിടങ്ങളിലൊക്കെ യുദ്ധങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താണ് അവൻ ആവശ്യം? മുസ്ലിം ലോകം തമ്മിലടിക്കണം, അവന്റെ പഴയ ആയുധം വെക്കണം. അതിനുവേണ്ടി ലോകത്തെന്ത് വൃത്തികേടും അവർ ചെയ്യും. IS എന്ന് പറയുന്ന ഒരു ഭീകര സമൂഹത്തെ സമൂഹത്തിൽ അവർ അവതരിപ്പിക്കുക. ഞാൻ മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ട പിൻബലം മുഴുവൻ കൊടുക്കുന്നത് ഈ സാമ്രാജ്യത്വ ശക്തികളാണ്. അവർക്ക് താല്പര്യമില്ലാത്തൊരു സംഘമായിരുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവരെ നശിപ്പിക്കാൻ അവർക്ക് കഴിയുമല്ലോ. സദ്ദാം ഹുസൈനെ നശിപ്പിച്ചവർ, അതുപോലെ തന്നെ ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ നശിപ്പിച്ചവർ, യാസർ അറഫാത്തിനെ പോലെ നശിപ്പിക്കാൻ കൂട്ടുന്ന ആളുകൾ, പലസ്തീന്റെ മക്കളെ കൊന്ന് കുടിച്ചു മൂടാൻ കൂട്ടു നിൽക്കുന്ന ആളുകൾ, അവർക്ക് IS എന്ന് പറയുന്നൊരു സംഘം ഉണ്ടെങ്കിൽ ആ സംഘത്തെ നശിപ്പിക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയും. പിന്നെ എന്തിനാ അവരതിന്റെ പേരിൽ ഇങ്ങനെ ജനസമൂഹത്തെ പേടിപ്പിച്ച് നിർത്തുന്നത്? മുസ്ലിങ്ങളെ ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തുന്നത്, അവർക്കുമുണ്ട് വിദ്യാഭ്യാസം, അവർക്കുണ്ട് വിവരം, പക്ഷേ ആ വിവരം സമൂഹത്തിൽ അവർക്ക് മനസാക്ഷിക്കുത്ത് ഉണ്ടാക്കത്തക്ക വിധമുള്ള പ്രവർത്തനങ്ങളാക്കി ഇതൊന്നും മാറ്റിയില്ല. അവര് താന്തോന്നിത്തം സമൂഹത്തിൽ നടപ്പാക്കുന്നു. അവർക്ക് പണമുണ്ടാക്കണം, പഴയ ആയുധം വിൽക്കണം, ലോകത്ത് ഭരിക്കണം, അത്രമാത്രമേ ഉള്ളൂ. മനുഷ്യത്വത്തിന്റെ ഒരു തിരിച്ചറിവ് മനുഷ്യന് കൊടുക്കണമെങ്കിൽ ഈ വിദ്യാഭ്യാസത്തോടൊപ്പമുള്ള, ഭൗതിക വിദ്യയോടൊപ്പമുള്ള മതവിദ്യ വേണം. അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമുക്ക് ഏറ്റവും നിർബന്ധമാക്കിയ ഒരു കർമ്മമാണത്. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ ഫിഖ്ഹു ഫിദ്ദീനി ഫർളുൻ അലാ കുല്ലി മുസ്ലിം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് പാണ്ഡിത്യം ഉണ്ടാവുക എന്നത്, ജ്ഞാനമുണ്ടാവുക എന്നത് ഓരോ മുസ്ലിമിനും കടപ്പെട്ട സംഗതിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ ഈ മുസ്ലിം അവന്റെ പ്രാഥമികമായ വിദ്യ നേടിയിരിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ ഫതഅല്ലമു ഔ അല്ലിമു, നിങ്ങൾ ഒന്നുകിൽ പഠിപ്പുക അല്ലെങ്കിൽ പഠിപ്പിക്ക്, നിങ്ങൾ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്ക്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു, നമ്മുടെ മുത്തനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്ക്. നിങ്ങളോ പഠിച്ചില്ല, പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ മക്കളെങ്കിലും പഠിപ്പിക്കാൻ നോക്ക്. നിങ്ങൾ രണ്ടും കേട്ട നിലയിലാവല്ലേ? ഒന്നുകിലും നമ്മൾ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മൾ പഠിപ്പിച്ചാലും വേണ്ടില്ല, നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള കേന്ദ്രത്തിൽ ചെന്നാക്കിയാലും വേണ്ടിയില്ല. നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരു പക്ഷേ ഈ ബോധം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഒരു പക്ഷേ ഈ സമന്വയ കേന്ദ്രങ്ങൾ ഉണ്ടായില്ല. നിങ്ങൾ നിങ്ങളെ കുട്ടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണോ നിങ്ങളെ കുട്ടിക്ക് വേണ്ടത്? നിങ്ങൾക്കത് സ്കൂളിൽ പോയി കൊടുക്കാം, കോളേജിൽ പോയി കൊടുക്കാം. പക്ഷെ കോളേജിൽ പോയി കൊടുക്കുന്ന കുട്ടി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താ? ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത മണ്ണാർക്കാട് കോളേജിൽ നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയുടെ കണ്ണ് കളഞ്ഞു റാഗ് ചെയ്തിട്ട്. സഹപ്രവർത്തകന് വിദ്യ പഠിക്കുന്ന കുട്ടികൾ 10 വർഷം സ്കൂളിൽ പഠിച്ച് പിന്നെ 2 വർഷം പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ കോളേജിൽ പോയ കുട്ടികളാ. അത്യാവശ്യം സാംസ്കാരിക പ്രബുദ്ധതയും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകേണ്ട പ്രായമായിട്ടുണ്ടല്ലോ, തിരിച്ചറിവിന്റെ പ്രായമായിട്ടുണ്ടല്ലോ, റഷീദായി ബുലൂഗാകേണ്ട സമയമായിട്ടുണ്ടല്ലോ. ആ സമയമായ കുട്ടികളല്ലേ കോളേജിൽ ചെന്നിട്ട് തന്റെ സഹപാഠിയെ റാഗ് ചെയ്ത് അടിച്ചിട്ട് അവന്റെ 2 കണ്ണിനെയും കാച്ചു നട്ടപ്പെടുത്തി ആശുപത്രിയിലാക്കിയത്? എന്തേ അവർക്കൊരു മനസാക്ഷി കുത്തില്ലാതെ പോയത്? അത്തരമൊരു വിദ്യ മാത്രം നിങ്ങളെ കുട്ടി നേടിയാൽ സഹപാഠി ഇതുപോലെ മർദ്ദിച്ച് അവശനാക്കുന്നവൻ ഒരുപക്ഷേ പിതാവിന്റെ നേരെയും മാതാവിന്റെ നേരെയും തിരിഞ്ഞുകൂടാന്ന് ആർക്കറിയാം? ആ കുട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരുണ്യം നിങ്ങൾക്ക് തരുമോ? അതേസമയത്ത് ആ കുട്ടിക്ക് പടച്ചറപ്പിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുക്കുന്ന വിദ്യ കൂടി നിങ്ങൾ ആ കുട്ടിക്ക് കൂട്ടിച്ചേർത്ത് കൊടുത്തു നോക്ക്. അതൊരിക്കലും ആ കുട്ടിയെ മോശക്കാരനാക്കില്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ കേന്ദ്രത്തിൽ 3 പ്രധാന സിലബസാണ് കാണുന്നത്. ഒന്ന് ദാറുഖുദാ സിലബസ്, മറ്റൊന്ന് വാഫി സിലബസ്, മറ്റൊന്ന് ജാമിയ ജൂനിയർ സിലബസ്. 3 സമൂഹം വളരെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സിലബസാണ്. ഒന്ന് ചെറുപ്പത്തിൽ 5 ക്ലാസ്സിൽ പിടികൂടുന്ന കുട്ടിയെ, ഒന്ന് ഇത് 7 ക്ലാസ്സിൽ, മറ്റൊന്ന് 10 ക്ലാസ് കഴിഞ്ഞിട്ട്. വളരെ ശാസ്ത്രീയമായി നമ്മുടെ ആലിമ്യങ്ങൾ സംവിധാനിച്ച 3 സംവിധാനങ്ങൾ 3 ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവിടെ 7 ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. 40 കുട്ടികളെ ഈ സ്ഥാപനത്തിൽ ചേർക്കാൻ കഴിയും. എത്ര പേര് ചേർത്തു ഈ പ്രദേശത്തുകാര്? എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ ആരെങ്കിലും ഈ കുട്ടി നിങ്ങൾക്ക് ഉപകരിക്കണമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ വീട്ടിലെ കുട്ടികളുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനം വിജയിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ വിജയിപ്പിക്കാൻ ഒരു കുട്ടിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നാക്കണം. ഇവിടെ കുട്ടികൾ കുറവുണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്? സ്ഥാപനത്തെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുക. 7 ക്ലാസ് മദ്രസ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇനി മദ്രസ പരീക്ഷ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 7 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്നാക്കുക. ആ കുട്ടിക്ക് 2 വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കും. പ്ലസ് ടു കൊടുക്കും, ഡിഗ്രി കൊടുക്കും, ജാമിയ നൂറിയ അറബി കോളേജിന്റെ ബിരുദവും കൊടുക്കും. വേറെന്താ വേണ്ടത്?
നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ ഖബറിന്റെ മുമ്പിൽ ആ കുട്ടി വരുമല്ലാകുമോ ഉഫർലഹു വല്ലാകുമോ ഉഫർലഹ പടച്ചവനെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ പറയുന്നു രക്ഷിതാക്കളോടാണ് കുട്ടികളോടല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കയ്യിൽ തരുന്ന ഒരു അമാനത്താണ് നമ്മുടെ കുട്ടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹു നമ്മുടെ കയ്യിൽ തരുന്ന അമാനത്താണ് കുട്ടി അല്ലാഹു ഒരു കുഞ്ഞിനെ നമുക്ക് തരുമ്പോൾ കുഞ്ഞിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമുണ്ട് ആ കുട്ടി നിങ്ങൾക്ക് പടച്ചറബ് തന്നത് ഏറ്റവും വലിയ നിധിയായിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാം പടച്ചറബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മയും ഉപ്പയും ശ്രദ്ധിക്കണം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ പടച്ചവനെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് നീ നൽകണേ തമ്പുരാനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിനോട് പറയുന്നു ഫബശർനാഹു ബിഉലാമിൻ ഹലീം നല്ല അച്ചടക്കമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ കൊടുത്തിരിക്കുന്നു അല്ലാഹു പറഞ്ഞ വാചകം ശ്രദ്ധിക്കണേ ബഷർനാഹു ബഷർനാഹു തബ്ശീറാണ് സന്തോഷമാണ് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് പടച്ചെറുപ്പ് തരിക എന്നാൽ അത് വലിയ സന്തോഷമാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസലാം പടച്ചെറുപ്പിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ പടച്ചവനെ നീ പ്രാർത്ഥന കേട്ടുന്ന തമ്പുരാനാണ് ഒരു നല്ല കുഞ്ഞിനെ എനിക്ക് നീ തരണേ റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു മലക്കുകൾ വന്നുകൊണ്ട് വിളിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഒരു മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തുള്ള പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് മഹാനവർകൾ മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫനാദതുഹുൽ മലായിക പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ കൊന്നുകൊണ്ട് വിളിച്ചു ബഹുമാനപ്പെട്ട പ്രവാചകനെ വിളിച്ചു വിളിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ കൽപ്പന വന്നു എന്താണ് ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് ഇന്നല്ലാഹു യുബശ്ശിറുക ബിയഹിയ ഇന്നല്ലാഹു യുബശ്ശിറുക ബിയഹിയ യുബശ്ശിറുക യുബശ്ശിറുക തബ്ശീറിന്റെ പദമാണ് സന്തോഷത്തിന്റെ പദമാണ് ആനന്ദത്തിന്റെ പദമാണ് ഒരു കുട്ടിയെ പടച്ചെറുപ്പ് നിങ്ങൾക്ക് തന്നാൽ സന്തോഷത്തോടെ പടച്ചെറുപ്പ് ഒരു നിധി തന്നിരിക്കുന്നു ഒരുപക്ഷേ നമ്മുടെ ഈ മഹനീയമായ സദസ്സിൽ കുഞ്ഞില്ലാത്തവരുണ്ടാകും ഒരു കുഞ്ഞിക്കാല് കാണാത്ത ആളുകൾ അതിനു വേണ്ടി ദാഹിക്കുന്ന സംഭവം എത്രയുണ്ട് ലക്ഷങ്ങൾ അതിനു വേണ്ടി ചികിത്സിച്ചിട്ട് രക്ഷ കിട്ടാതെ പ്രാർത്ഥന നടത്തിക്കൊണ്ട് കഴിയുന്നവരെത്രയുണ്ട് കരഞ്ഞുകൊണ്ടൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട് എത്രയോ സംഭാവനകൾ വരാറുണ്ട് കുഞ്ഞു വേണം ഒരു കുട്ടി ഇല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകും ഉള്ളവർക്കത് ബോധ്യപ്പെടില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യന് നൽകുന്നവന്റെ പിൻഗാമിയായ ഒരു കുട്ടി ആ കുട്ടിയെ പടച്ചെറുപ്പ് നിങ്ങൾക്ക് തരുമ്പോൾ സന്തോഷപൂർവ്വം തരുന്നു അല്ലാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുന്നു ഇതിനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ അഹമ്മദ് ഉസാലി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മഹാനവർകൾ ഈ സമൂഹത്തോട് പറഞ്ഞ വാക്കുണ്ട് ഉപ്പമാരെ കേൾക്കണം ഉമ്മമാരെ ശ്രദ്ധിക്കണം അസ്സബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു കുട്ടി അഥവാ ഒരു വിദ്യാർത്ഥി പ്രായത്തിലുള്ള കൊച്ചുകുഞ്ഞ് അല്ലെങ്കിൽ കൊച്ചുപയ്യൻ കൊച്ചുകുട്ടി ആ കുട്ടി ശരിക്കും അമാനത്തുൻ ഇൻദ വാലിദൈഹി ഉപ്പയുടെയും ഉമ്മയുടെയും കയ്യിൽ പടച്ചെറുപ്പ് ഏൽപ്പിക്കുന്ന ഒരു സൂക്ഷിപ്പ് സ്വത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടി ഒരു സൂക്ഷിപ്പ് സ്വത്താണ് നമ്മുടേത് തന്നെയാണ് കുട്ടി പടച്ചെറുപ്പ് തന്നതാണെന്ന ബോധം വേണം അതൊരു സൂക്ഷിപ്പ് സ്വത്താണ് വിലമതിക്കാൻ കഴിയാത്ത ഒരു രത്നമാണ് ആ കുഞ്ഞിന്റെ കൽബ് ആ കുഞ്ഞിന്റെ കൽബ് വിലമതിക്കാൻ പറ്റാത്തൊരു രത്നമാണ് ആ കൽബിന് ചില സവിശേഷതകളുണ്ട് എന്താണോ നിങ്ങൾ ആ കൽബിൽ കൊത്തിവെച്ചത് അതവിടെ തന്നെ നിൽക്കും ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് പരിശോധിക്കുന്നുവോ എന്ത് പരിശീലിപ്പിക്കുന്നുവോ സാധിജത്തുൻ ആ അത് ശരിക്കും അത് സ്വീകരിക്കുന്ന പ്രായത്തിലാണ് പരിധിയിലാണ് എന്ത് തന്നെയാലും ഈ കുട്ടിന്റെ കൽബ് ഖാലിയാണ് എന്ത് നിങ്ങൾ അവിടെ കൊത്തിവെക്കുന്നു അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കും എന്താണോ കുട്ടിക്ക് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ നിൽക്കും വഹുവ കാബിലുൻ ലികുല്ലി മാ നകശാദ വമാഇലുൻ ഇലാ കുല്ലി മാ യുമാലു അലൈഹി
എന്താണോ അതിൽ കൊത്തിവെക്കുന്നത് സ്വീകരിക്കും. എങ്ങോട്ടാണോ കുട്ടിയെ നിങ്ങൾ ചായ്ക്കുന്നത് അങ്ങോട്ട് കുട്ടി ചായും. നിങ്ങളെ കുട്ടിയെ ഒന്നും പഠിപ്പിക്കാതെ ഇഹ്മാലാക്കി വിട്ടാൽ കുട്ടി അങ്ങനെ പോവും. അല്ല, നിങ്ങൾ മതവിദ്യ മാത്രം പഠിപ്പിച്ചാൽ മതവിദ്യാർത്ഥിയാകും, ഭൗതിക വിദ്യ മാത്രം പഠിപ്പിച്ചാൽ ഭൗതിക വിദ്യാർത്ഥിയാകും. മഹാനായ ഇമാം വസാലി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഈ കുട്ടിക്ക് നിങ്ങൾ നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി നന്നാവും. ആർക്കത് അറിയാത്തത്? ഫൈൻ ഉവ്വിദൽ ഖൈർ, ആ കുട്ടിക്ക് നിങ്ങൾ ഖൈർ പരിശീലിപ്പിച്ചാൽ, അതുപോലെ തന്നെ ആ കുട്ടിക്ക് നിങ്ങൾ ഇൽമ നന്നായി പരിശീലിപ്പിച്ചാൽ, നശ അലൈഹി വസഈദ ഫി ദുനിയ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആ കുട്ടി വിജയിച്ചു വരും, നല്ലവനായി വരും. അതേ സമയത്തോ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗുണം കുട്ടിക്ക് മാത്രം കിട്ടല്ല. മഹാനായ ഇമാമുന ഉസാലി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങൾ പറയുന്ന വശാറഖഹു ഫീ സവാബിഹി അബൂഹു വകുല്ലു മുഅല്ലിമിൻ ലഹു വകുല്ലു മുഅല്ലിമിൻ ലഹു, അവന്റെ സകല മുഅല്ലിമീങ്ങളും അതിൽപ്പെട്ടു. ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ഈ പരിശീലിപ്പിച്ചു കൊടുത്ത ഗുണഗണങ്ങളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിലയിരുത്തിട്ട് ആ കുട്ടിയെ നന്നാക്കുന്നതോടൊപ്പം അവനെ പരിശീലിപ്പിച്ച മുഅല്ലിമിനും അതുപോലെ തന്നെ പരിശീലിപ്പിച്ച രക്ഷിതാവിനും അത് കിട്ടി. വൈൻ ഉവ്വിദ ശർവ ഉഹ്മില ഇഹ്മാലൽ ബഹായിം, ആ കുട്ടിയെ നിങ്ങൾ മൃഗത്തെ പോലെ കയറൂരി വിട്ടാലോ ആ കുട്ടി പരാജയപ്പെടും, അവൻ പരാജയപ്പെടുമെന്ന് മാത്രമല്ല നശിക്കും. വകാനൽ വിസ്റുഫി റഖബത്തിൽ ഖയ്യിമി, ആരാണോ ഇതിന് കാരണക്കാരനെ കുട്ടിയെ പരിശീലകൻ അല്ലെങ്കിൽ പരിപാലകൻ അല്ലെങ്കിൽ നിയന്ത്രകൻ, അയാളുടെ മേൽ തീർച്ചയായും അതുണ്ടാകും. വാലാ വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ പേരിലുണ്ടാവും. ഈ കുട്ടിയുടെ പരിശീലകൻ വഴിതെറ്റിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കളെ പേരിലുണ്ടാവും. അപ്പൊ കുട്ടി എവിടെ ചെറുക്കണം, കുട്ടി എങ്ങനെ പഠിപ്പിക്കണം തീരുമാനിക്കേണ്ടത് ആരാ? അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ, മാ നഹല വാലിദുൻ വലദം മിൻ നഹലിൻ അഫ്ദല മിൻ അദബിൻ ഹസൻ. ഒരു മാതാവും ഒരു പിതാവും ഒരു രക്ഷിതാവും ഒരു കുട്ടിക്ക് നല്ല അച്ചടക്കത്തെക്കാൾ വലിയ ഒരു ദാനം നൽകിയിട്ടില്ല. അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തൊക്കെ ചൊല്ലി കൂടെ വല്ല കുഴപ്പമുണ്ടാവോ? അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഹിമല്ലാഹു റഅൻ ആന വലദഹു വലാ ബിദ്ദിഹി, ഒരു ഗുണത്തിന് വേണ്ടി തന്റെ കുഞ്ഞിനെ പരിശീലിപ്പിച്ചവന്റെ പടച്ചെറുപ്പ് സകല ഗുണഗണങ്ങളും നൽകട്ടെ എന്ന് പരിശുദ്ധ പ്രവാചക പ്രാർത്ഥന, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രാർത്ഥനയാണത്. ഒരു കുഞ്ഞിനെ നമ്മൾ ഇവിടെ കൊടുത്താൽ നിശ്ചിത കാലഘട്ടം കൊണ്ട് ആ കുട്ടിക്ക് കൃത്യമായി ഇൽമു പഠിപ്പിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരും. നമ്മുടെ കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന അമാനത്താണെങ്കിൽ ആ കുട്ടിയെ വഴിതെറ്റിച്ചു വിടണോ നല്ലതിന് വിടണോ? നമ്മുടെ കുട്ടിയെ കോളേജിൽ പറഞ്ഞേക്കും, കുട്ടി കോളേജിൽ നിന്ന് ഡിഗ്രി വാങ്ങി വരും, ശരിയാ. ഒരു പക്ഷേ അവൻ നല്ല ജോലി നേടും, സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആകും, അതല്ലെങ്കിൽ വിദേശത്ത് പോകും. പക്ഷെ വാപ്പാനെയും ഉമ്മാനെയും അവൻ അവഗണിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾ ഖേദിച്ചിട്ട് ഫലമില്ല. ഈ രാജ്യത്തിന്റെ പല മേഖലകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാ. വൃദ്ധസദനത്തിന്റെ ഒരു ചിത്രം അടുത്ത കാലത്ത് പത്രങ്ങളിൽ വന്നിരുന്നല്ലോ. വലിയ വല്ല IAS ഓഫീസർമാർ വരെ തന്റെ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിൽ തള്ളിയ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആൾക്കാര്, സകല സൗകര്യങ്ങളുമുള്ള ആൾക്കാര്, ഒരു പരിചാരകനെയോ പരിചാരികയോ വെച്ചിട്ടെങ്കിലും തന്റെ വീട്ടിലെ അമ്മയെയും അച്ഛനെയും പോറ്റാൻ അവർക്ക് പറ്റും. നമുക്ക് എത്ര പണം കിട്ടിയിട്ടും നമുക്ക് എന്ത് സൗകര്യം കിട്ടിയിട്ടും ഈ ദുനിയാവ് നമ്മൾ തിരിച്ചു പോകൂലേ? നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ നമ്മൾ വലിയ ആളുകളായി നടന്നിട്ട് എന്താ കാര്യം? വാപ്പ ആരാണെന്നും ഉമ്മ ആരാണെന്നും ഈ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കുട്ടിക്ക് വലിയ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്താ കാര്യം? അവൻ നമ്മുടെ ഒരു മൂലയിൽ കിടക്കുന്ന സമയത്ത് നമുക്കൊരു തുള്ളി വെള്ളം എടുത്തു തരാനും നമ്മുടെ സന്തോഷത്തോടൊന്ന് നോക്കുവാനും എന്റെ കുഞ്ഞിന്റെ സന്തോഷം കണ്ട് മരിക്കുവാനും മരണാനന്തരം എന്റെ കബറിൽ വന്നുകൊണ്ട് എന്റെ കുട്ടി എനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ചിന്തിക്കുവാനും ഒരു പിതാവിന് കഴിഞ്ഞാൽ, അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുർറത്ത അഴയുനിൻ ഖുർറത്ത അഴയുനിൻ. ആ ഖുർറത്ത അഴയുൻ ഒരു മനുഷ്യന് കിട്ടണോ? കിട്ടണമെങ്കിൽ മതവിദ്യയോടൊപ്പം വേണം ഭൗതിക വിദ്യ. ഭൗതിക വിദ്യ ഇന്ന് വേണമെന്ന് ഓരോ രക്ഷിതാവും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു ഭൗതിക വിദ്യ ഇന്ന് എല്ലാവർക്കും വേണം. അപ്പൊ മനുഷ്യനൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിന്റെ ഒരു വിദ്യ, ചിലർ തൊഴിലാകും, ചിലർ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസമാകും, എന്താവട്ടെ, പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം ആ വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്റെ കുട്ടിക്ക് മതവിദ്യ കൂടി കൊടുക്കണം. ഇപ്പൊ സമത്വ കേരള ജംഇയ്യത്തിനും അതിനുവേണ്ടി കൊല്ലങ്ങൾക്ക് മുമ്പ് സംവിധാനം ഉണ്ടാക്കിയില്ലേ? ഇന്ന് കണ്ടോ വിദ്യാഭ്യാസ ബോർഡ് മനോഹരമായിട്ട് മദ്രസ നടത്തുന്നു, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന നേതാക്കളൊക്കെ ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊടുക്കുന്ന സ്ഥാപനവും നടത്തുന്നു, രണ്ടും നടത്തുന്നുണ്ട്. നമ്മുടെ ആലിമികൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാനായ ശംസുലമ, അദ്ദേഹം പറമ്പിൽ കടവ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം സ്കൂളിൽ നന്നായി പഠിക്കുകയും മാർക്ക് വാങ്ങുകയും ചെയ്യുന്നു.
ഒരു ദിവസം പിതാവ് മകന്റെ റൂമിലേക്ക് കടന്നു നോക്കി, മകന്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ആ പിതാവിന് മനസ്സിലായി തന്റെ കുട്ടിയുടെ പഠനത്തിലുള്ള താല്പര്യം. ആ താല്പര്യം കണ്ട് പിതാവ് അപ്പൊ തന്നെ തീരുമാനിച്ചു തന്റെ കുട്ടിയെ ദിർസ് കൊണ്ടുപോയി ചേർക്കാൻ. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ശംശുനമ്മയുടെ ചരിത്രം എഴുതിയവർ പറയുന്നുണ്ട്, പറമ്പൽ കടവ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ കുതിരവണ്ടി ഓടിച്ചുകൊണ്ട് എഴുത്തച്ഛങ്കണ്ടി കോയട്ടി മിസ്ലാരെ വീട്ടിൽ വന്നു. എഴുത്തച്ഛങ്കണ്ടി കോയട്ടി മിസ്ലാരെ വീട്ടിൽ വന്നിട്ട് കോയക്കുട്ടി മിസ്ലാരോട് പറഞ്ഞു, കോയട്ടി മിസ്ലാർ, നിങ്ങളെ കുട്ടി സ്കൂളിൽ ഒന്നാമന, നല്ല വിദ്യ ഉള്ള കുട്ടിയാ, ആ കുട്ടിയെ ഒരിക്കലും നിങ്ങൾ സ്കൂൾ നിർത്തി ദർശിച്ചു ചേർക്കരുത്. ബഹുമാന്യനായ കോയട്ടി മിസ്ലാർ, എഴുത്തച്ഛങ്കണ്ടി കോയട്ടി മിസ്ലാർ, പറമ്പൽ കടവ് സ്കൂളിലെ പ്രധാന അധ്യാപകനോട് പറഞ്ഞു, എന്റെ കുട്ടിയെ നിങ്ങൾ പറഞ്ഞ ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഒരു പണ്ഡിതനാക്കാൻ ആഗ്രഹിച്ചത്. ഭൗതിക വിദ്യാഭ്യാസം എന്റെ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അവൻ നേടിക്കൊള്ളും, മതവിദ്യ അവന് നേടണമെങ്കിൽ ഒരു ഗുരുവിന്റെ ശിക്ഷണം കൂടിയേ തീരൂ. മതവിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത ശരാഴിയായാലും ഒരു ഗുരുവര്യന്റെ മുഖത്തു നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റൂ. നേരെ മറിച്ചോ, ഭൗതിക വിദ്യാഭ്യാസം ഇന്ന് എങ്ങനെയും നേടാൻ പറ്റും അടിസ്ഥാന വിദ്യ ഉണ്ടെങ്കിൽ. ബഹുമാനപ്പെട്ട ശൈഖുന പഠിച്ചു, ബാക്കിയാത്തിൽ പോയി ബിരുദമെടുത്ത് തിരിച്ചു വന്നു. മഹാനായ ശംശുനമ്മയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക്, അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യും, ഉറുദു നന്നായി കൈകാര്യം ചെയ്യും, അതിന് പുറമെ ഫാരിസി ഭാഷയും അദ്ദേഹം അല്പം പഠിച്ചിരുന്നു. എല്ലാറ്റിനും പുറമെ സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ വായിച്ചിട്ടാണ് അദ്ദേഹം ക്രൈസ്തവ ലോകത്തെ പോലെ ഞെട്ടിച്ചത്. അദ്ദേഹത്തിന്റെ സവിശേഷമായ വ്യക്തിത്വം എങ്ങനെ ഉയർന്നു? ഒരു കോളേജിലും പോയി പഠിച്ചില്ലല്ലോ, എവിടെയും പോയി പഠിച്ചില്ല, നമ്മുടെ സ്ഥാപനത്തിൽ മാത്രം പഠിച്ചുകൊണ്ട് ഉയർന്നു വന്ന ആൾ. അന്നതിന് കഴിയുമായിരുന്നു, ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അതിന് നമ്മുടെ സംവിധാനം ഒന്നുകൂടി പുലീകരിച്ചു. ഒരു തലപ്പാവോ താടിയോ വെച്ച മതപരമായ ശിഹാറ് നിങ്ങളെ കുട്ടി കൊണ്ടു നടന്നു എന്നതുകൊണ്ട് ഇന്ന് അവന് ഭൗതികത അറിയില്ല എന്ന് പറയരുത്. ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ല. പണ്ട് കാലത്തൊക്കെ തൊപ്പിയും താടിയും വെച്ച് നടക്കുന്ന ആൾക്ക് ഒരു വിവരവും ഇല്ലാന്ന് ധരിച്ചിരുന്നു. ഇന്ന് അവരിൽ ഡിഗ്രി ഉള്ളവരുണ്ട്, പി ജി ഉള്ളവരുണ്ട്, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്, ഉയർന്ന ജോലിയിൽ പോലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വിദേശത്തൊക്കെ. നമ്മുടെ മത വിദ്യാഭ്യാസ സമന്വയ പഠന കേന്ദ്രത്തിൽ ഉയർന്നു വന്ന ആളുകൾ ഉന്നത ബിരുദധാരികളായി വിദേശത്ത് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്. വലിയ വലിയ ഓഫീസിലെ ഉന്നതരായ ആളുകൾ ഇസ്ലാമിന്റെ ഷിആർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നവരുണ്ട്. ചിലരൊക്കെ പണവും സൗകര്യവും കൂടുമ്പോൾ ഷിആർ വലിച്ചെറിയുന്നവരുമുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ചുരുങ്ങിയത് മതബോധമുള്ള ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥന്റെ വീട്ടിൽ ഇസ്ലാമിക ബോധം ഉണ്ടാകണമെങ്കിൽ കുട്ടിക്ക് ശരിക്കും രണ്ട് വിദ്യാഭ്യാസം ഒരുമിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് നമ്മൾ അതിനുവേണ്ടി ഇപ്പൊ കൃഷി തുടങ്ങിയാൽ അറബി ഭാഷയിലെ ചൊല്ലുണ്ട് സറു യോമിക ഹസ അത് ഒതിക്കാന്ന, സറു ഗ്രാമം കാത്തിരിക്ക. നല്ലൊരു വനിതാ ഡോക്ടർ, മുസ്ലിം വനിതാ ഡോക്ടർ ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ച എല്ലാവർക്കും കൗതുകം. എല്ലാവരും ആ കുഞ്ഞിനെ സ്നേഹിച്ചു, കാരണം ഒരു മുസ്ലിം വനിതാ ഡോക്ടർ വരികയാണ്. അവസാനം എന്ത് സംഭവിച്ചു? 5 കൊല്ലത്തെ MBBS കോഴ്സ് കഴിഞ്ഞ ഔസർജൻസി സമയത്ത് ഈ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നത് താല്പര്യമുണ്ടായില്ല. ഒരല്പം വിദ്യാഭ്യാസം നമ്മുടെ കുട്ടി നേടുമ്പോഴേക്കും നമ്മൾ ആ കുട്ടിയെ വേറെ വഴിക്ക് തിരിച്ചുവിടും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയ പ്രവണത ഞാൻ എപ്പോഴും പറയാറുണ്ട്, രണ്ട് കുട്ടികൾ നമുക്കുണ്ടെങ്കിൽ ഒരു കുട്ടി SSLC പാസ്സായാൽ അവനെ നേരെ കോളേജിൽ വിടും, SSLC തോറ്റാ തോറ്റവനോടും ദർശകം വിടും. എന്നിട്ട് പോലും ഈ പണ്ഡിതന്മാർ ഈ കുട്ടികളെ ഇരുത്തി പ്രയാസപ്പെട്ട് പഠിപ്പിച്ച് ആ കുട്ടിയെ പിന്നെ പണ്ഡിതനാക്കി മാറ്റി. ഒരുപക്ഷെ നിങ്ങൾ ഭൗതിക കലാലയത്തിലേക്ക് വിട്ട ആ SSLC പാസ്സായ കുട്ടിയെക്കുള്ള ബുദ്ധിയും വിവേകവും ഇവൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ആലിമീങ്ങൾ അതിന് പെടുന്ന പാടത്രയാ? അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവനെ ദർസിൽ ഇരുത്തി പഠിപ്പിച്ച് നേരത്തെ അവൻ SSLC തോറ്റത് അങ്ങനത്തെ ഒരു ശിക്ഷണം അവന് കിട്ടാത്തോണ്ടോ? ഈ ഉസ്താദ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല യോഗ്യനായ മുത്തല്ലിമും മുഅല്ലിമുമാക്കി സമൂഹത്തിന് സമർപ്പിക്കുമ്പോ എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ, ജേട്ടാനുജന്മാര് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചിട്ട് SSLC പാസ്സായ ആളെ ഭൗതിക കലാലയത്തിലേക്ക് വിട്ടു, മറ്റവനെ ദർസിലേക്കും വിട്ടു. ആ ദർസിൽ പോയ കുട്ടി ദർസിൽ പഠിച്ചു ഉസ്താദിൽ നിന്ന് പഠിച്ച് ഉയർന്ന് അവിടെ വെച്ച് തന്നെ ഡിഗ്രി എഴുതി, PG എഴുതി. മറ്റവൻ ഡിഗ്രി എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇയാൾ PG എഴുതുന്ന അവസ്ഥാ വിശേഷമുണ്ടായി. എന്റെ സുഹൃത്ത് എനിക്കറിയാം എന്താ കാരണം. ശിക്ഷണം കൊടുക്കാൻ നല്ലൊരു ഗുരുവര്യൻ കൂടെ ഉണ്ടായാൽ മാറ്റണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 40 കുട്ടികൾ എടുത്തുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഈ സംവിധാനത്തെ നിങ്ങൾ ശരിക്കും ചൂഷണം ചെയ്യണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് കൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തണം. നമ്മള് അഫ്ലുന്നാസ് അഴക്കലുന്നാസ് അല്ലെ, ബുദ്ധിയുള്ളവരല്ലേ ഏറ്റവും നല്ല മനുഷ്യന്മാര്. ആ ബുദ്ധി നമ്മൾ പ്രകടിപ്പിക്കണ്ടേ? നമുക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല, നമ്മുടെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശമകരമായ പ്രവർത്തനം നമ്മൾ കൂട്ടുനിൽക്കണം. ഇവിടെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഉയർന്നു വരുന്ന സ്ഥാപനം, നാളെ ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അനിവാര്യമാ. ഇന്ത്യയിൽ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ,
ഹരിദാസേട്ടൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? ഈ നാടിന്റെ അമുസ്ലിം മുസ്ലിം ബന്ധത്തിന്റെ പഴയകാല ചരിത്രത്താളുകൾ അദ്ദേഹം വിശദീകരിച്ചല്ലോ. ഇവിടെ ഇന്നലകളിൽ ഈ സമൂഹം ജീവിച്ചിരുന്നത് അങ്ങനെയാ. ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ ഉദാത്തമായ മാതൃക നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പാരസ്പര്യ ബന്ധത്തിന്റെ ഉദാത്ത മാതൃക തീർത്തൊരു സമൂഹമായിരുന്നു നമ്മള്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാ? ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയാ ഈ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ? ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിന്റെ അവകാശ നിഷേധം, പ്രധാനമന്ത്രിയുടെ ഹൈലെവൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ പ്രൈം മിനിസ്റ്റേഴ്സ് ഹൈലെവൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയ പിന്നോക്കാവസ്ഥയുടെ പരിഹാര മാർഗങ്ങളിൽ ഒന്ന് മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാം അനുസരിച്ച് കൊണ്ട് നമുക്ക് കിട്ടേണ്ട തുക തടഞ്ഞു വെച്ചു, പുനഃപരിശോധിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ചരിത്രങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടും ചരിത്രം തിരുത്തി പ്രസംഗിച്ചുകൊണ്ടും തീ തൊപ്പുന്ന ആളുകളെ നമ്മൾ കാണുന്നു. ഗോവധ നിരോധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അപകടകരമായ മുദ്രാവാക്യം മുടക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. അതിൽ നിന്നൊക്കെ ഭിന്നമായി സാംസ്കാരികമായ ഒരു ഔന്നത്യം പുറത്തുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ നാട് നിൽക്കുന്ന എന്തുകൊണ്ടാ? നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഉണ്ടായപ്പോഴുള്ള മാറ്റം. ഉത്തരേന്ത്യയിലോ അവർക്ക് മതവിദ്യാഭ്യാസമില്ല. മതവിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് തന്നെ അവർ അന്യമതസ്ഥരെ തെറ്റിദ്ധരിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. അവിടെ ശരിക്കും മതം ഒരു വികാരമാണ്, നമുക്ക് മതം ഒരു വിവേകമാണ്. ഇക്കണ്ട സ്ഥാപനങ്ങളിലൊക്കെ ശരിക്കും മതം പഠിപ്പിച്ചിട്ട് ഇവിടെ വല്ല വർഗീയതയും ഉണ്ടായോ? സമത്വ കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കീഴിലുള്ള മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളെ നോക്ക് നിങ്ങൾ. നമ്മുടെ 100,000 വരുന്ന മുഅല്ലിമീങ്ങളും നമ്മുടെ മുഅല്ലിം സഹോദരങ്ങൾ പഠിപ്പിക്കുന്ന 12,000 കുട്ടികളും നമ്മുടെ മുദരിസുമാർ അവരുടെ മുഅല്ലിമീങ്ങൾ നമ്മുടെ അറബി കോളേജുകൾ അവിടുത്തെ അധ്യാപകർ ഇതുപോലെയുള്ള സമന്വയ പഠന കേന്ദ്രങ്ങൾ ഈ കേന്ദ്രത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ദീനാണ്. എവിടെയെങ്കിലും ഒരു സംഘടനത്തിന്റെ പാത കണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും ഒരു വർഗീയതയുടെ ലാഞ്ചന കണ്ടോ നിങ്ങൾ? ദേശീയതയ്ക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒരു ശ്രമകരമായ പ്രവർത്തനം ഇവിടുന്ന് ഉയർന്നു വന്നോ നിങ്ങൾ കേട്ടോ? ആരെയും വേദനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മുടെ ഈ സ്ഥാപനങ്ങളോ കുട്ടികളോ നമ്മുടെ അധ്യാപകരോ ഒന്നും ചെയ്തില്ലല്ലോ. അവർ പഠിച്ചത് പരിശുദ്ധ ഖുർആനാ. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതക്രമമല്ലേ സമൂഹത്തിൽ അവർ നടപ്പാക്കുന്നത്? ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രബോധകർ വേണം. ആ പ്രബോധകരെയാണെന്ന് ലോകത്തിന് ആവശ്യം. ഇസ്ലാം എന്നാൽ വർഗീയമാണെന്ന് പറയുന്നവനോട് അല്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണം. അത് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാമിക സമൂഹത്തിൽ ആള് വേണമെന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ പ്രസംഗിക്കുവാനും എഴുതുവാനും പൊതുസമൂഹത്തിൽ ഇത് ബോധ്യപ്പെടുത്തുവാനും കെൽപ്പുള്ള ഒരു തലമുറ വളരണം. അതിനാദ്യം നമുക്ക് ദീന് വേണം. നമ്മളെ കണ്ടുകൊണ്ടാ മറ്റുള്ളവർ ദീന് വായിച്ചെടുക്കുന്നത്. നമ്മളിലൂടെയാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ പരിചയപ്പെടുന്നത്. അതൊരു തഴവത്ത. രണ്ടാമത്തേത്, എന്താണ് ഇസ്ലാമിന്റെ പൂർവ്വകാല ചരിത്രമെന്ന് സമൂഹത്തിന് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ മഹാരാജ്യത്ത് ഹിന്ദു മുസ്ലിം ബന്ധം വഷളാക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കുന്ന ഈ ആളുകളൊക്കെ പഴയകാല ചരിത്രങ്ങളൊക്കെ തിരുത്തി എഴുതിക്കൊണ്ട് വലിയ അപകടമല്ലേ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്? രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില നേതാക്കന്മാരുടെ വാർത്തകൾ, ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ, ശിവസേനയുടെ നേതാക്കൾ, അവരൊക്കെ വിളിച്ചു പറയുന്നത് പത്രങ്ങൾ വൻ കവറേജിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ. ഇപ്പൊ അടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് പോലും പാലക്കാട് കോട്ടയുടെ പേരിൽ ചില അപകടകരമായ മുദ്രാവാക്യങ്ങളൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുന്നു ചില ആളുകൾ. ടിപ്പു സുൽത്താനെ പോലും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. ടിപ്പു സുൽത്താന്റെ കോട്ട പോലും വർഗീയവാദികൾ ക്ഷേത്രം പിടിച്ചടക്കി ഉണ്ടാക്കിയതാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ കേൾക്കാത്ത വാർത്തകള്. ടിപ്പു സുൽത്താൻ ക്യാമ്പ് ചെയ്ത കോട്ട ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാ. അതുപോലും പിടിച്ചടക്കാൻ, ബാബരി പള്ളി പോലെ പിടിച്ചടക്കാനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ എന്തിന്? വെറുതെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ ചരിത്രം പഠിച്ചുകൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണ്ടേ? ഇസ്ലാമിക സമാജത്തിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമുക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് പോലും ജനാധിപത്യമല്ല, മതേതരത്വമല്ല, മതാധിപത്യമുള്ള നാട്ടിൽ പോലും ഒരു തരത്തിലും അന്യ സമൂഹത്തെ വേദനിപ്പിക്കുന്ന സമീപം ഇസ്ലാം ചെയ്തിട്ടില്ലല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു തഅലൻഹുവിന്റെ കാലഘട്ടത്തിലെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. അംറുല്ലാസ് റളിയല്ലാഹു തഅലൻഹു ഈജിപ്തിലെ ഗവർണർ ആയിരിക്കുമ്പോൾ, മഹാനായ അംറുല്ലാസ് റളിയല്ലാഹു തഅലൻഹു ഈജിപ്തിൽ ഇസ്ലാമിന്റെ പ്രബോധനവും പ്രവർത്തനവും അതിശക്തമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ആകർഷിച്ചപ്പോൾ ഈജിപ്തിന്റെ മണ്ണിൽ, ഈജിപ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദ് അംറുൽ ആസ്. നിങ്ങൾ ഇന്ന് പോയി നോക്കിയാൽ കെയ്റോ പട്ടണത്തിന്റെ സമീപത്ത് കാണാം മസ്ജിദ് അംറുൽ ആസ്, ചരിത്ര പ്രസിദ്ധമായ പള്ളി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ പള്ളി നമസ്കരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് ഒരു ഈജിപ്തൻ സന്ദർശന വേളയിൽ. ഈജിപ്ത് എന്ന് പറയുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആഫ്രിക്കയിൽ ആദ്യം നിർമ്മിച്ച പള്ളി അതാ മസ്ജിദ് അംറുൽ ആസ്. മഹാനായ അംറുൽ ആസ് റളിയല്ലാഹു തഅലൻഹു ഈജിപ്തിൽ ചെല്ലുന്ന സമയത്ത് മുസ്ലിങ്ങൾ അവിടെ വർദ്ധിച്ചു. മുസ്ലിങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് 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 വന്നപ്പോ കോപ്റ്റിക് വംശജരുണ്ട് അവരെ, ക്രൈസ്തവ സമൂഹമുണ്ട് അവിടെ. അദ്ദേഹത്തിന് ഈ പള്ളി വികസിപ്പിക്കണമെങ്കിൽ ഒരു ക്രൈസ്തവ പെണ്ണിന്റെ വീട് അതിന്റെ അടുത്തുണ്ട്, അത് കൂട്ടിച്ചേർക്കണം. ആ വീട് കൂട്ടിച്ചേർക്കാതെ പള്ളി വികസിപ്പിക്കാൻ ഭൂമിശാസ്ത്രപരമായി അവിടെ കഴിയില്ല.
ഞാൻ ഈ പറയുന്ന ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു മുസൽമാൻ അവൻ ഭരിക്കുന്ന നാട്, ആ നാട്ടിൽ ഒരു പള്ളി, ആ പള്ളിക്ക് സമീപത്ത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട്. ആ വീട് കിട്ടിയെങ്കിലേ പള്ളി വികസിപ്പിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ കഴിയില്ല, എന്തു ചെയ്യും? അവസാനം ഈ പെണ്ണിനോട് ആ പള്ളി മുസ്ലിങ്ങളുടെ പള്ളി വികസിപ്പിക്കുന്നതിന് വേണ്ടി ആ വീട് തരാൻ ആവശ്യപ്പെട്ട് പെണ്ണ് തരില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ഭരണത്തിൽ ആ പെണ്ണ് തരില്ല എന്ന് പറഞ്ഞു. ആ പെണ്ണ് തരില്ലെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ വീണ്ടും ചോദിച്ചു, ഈ പ്രദേശത്ത് ഞങ്ങളുടെ പള്ളി വികസിപ്പിക്കൽ അനിവാര്യമാണ്, മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടി വന്ന് നിസ്കരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് നിന്റെ വീട് ഇതിനോട് കൂട്ടിച്ചേർത്തേ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ടവർ ആവർത്തിച്ച് പറഞ്ഞ് പെണ്ണ് കേട്ടില്ല. അവസാനം ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ഗവർണർ അംറുബല്ലാസ് റളിയല്ലാഹു തഅലഹു അത് തന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒക്കെ അക്വയർ ചെയ്യും പോലെ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞാലും ഇപ്പൊ ഇവിടെ നാഷണൽ ഹൈവേ വീതി കൂട്ടി വരുമ്പോ സ്ഥലം കൊടുക്കേണ്ടി വരുമല്ലോ. ആ പെണ്ണിനോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ അക്വയർ ചെയ്യും പോലെ പിടിച്ചിറക്കി, പിടിച്ചിറക്കിയിട്ട് വീട് പള്ളിയാക്കാൻ ശ്രമിച്ചു. ഉടനെ തന്നെ ഈ പെണ്ണ് നേരെ മദീനയിലേക്ക് കുതിച്ചു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തഅലഹു എന്റെ മുമ്പിൽ ചെന്ന് പരാതി ബോധിപ്പിച്ചു, എന്റെ വീട് നിങ്ങളുടെ ഗവർണർ പിടിച്ചടക്കി അവിടെ പള്ളിയാക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തഅലഹു ഉടനെ ഗവർണർക്ക് സന്ദേശം അയച്ചു, അമർ തങ്ങളെ മദീനയിലേക്ക് വരുത്തി. ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് വരണമെങ്കിലുള്ള ബുദ്ധിമുട്ടറിയില്ലേ? ഈജിപ്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അമർസി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തഅലഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തത് അമർ? മഹാനവർകൾ പറഞ്ഞു, ഞാൻ ഈ പെണ്ണിന്റെ വീട് അന്യാധീനപ്പെടുത്തിയതല്ല, ഞാനത് അതിക്രമിച്ചതല്ല. മുസ്ലിങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ നമുക്ക് നിസ്കരിക്കണ്ടേ? അതിനുവേണ്ടി പള്ളി വികസിപ്പിക്കണ്ടേ? ഭൂമിശാസ്ത്രപരമായി പള്ളി വികസിപ്പിക്കാൻ ആ പെണ്ണിന്റെ വീട് വേണം. ഞാനത് ചോദിച്ചു, അവൾ തരില്ലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഗത്യന്തരമില്ലാതെ അത് പിടിച്ചടക്കി പള്ളി വികസിപ്പിക്കേണ്ട ഘട്ടത്തിലെത്തിയപ്പോ അവൾക്ക് ഒരു പുതിയ സ്ഥലം, അവൾക്കൊരു നല്ല വീട്, ഇത് രണ്ടും വാങ്ങാനും വീട് നിർമ്മിക്കാനും സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള തുക നീക്കിവെച്ചു ബൈത്തുൽ മാലിൽ നിന്ന്. ആ തുക ബൈത്തുൽ മാലിൽ നിന്ന് നീക്കിവെച്ചുകൊണ്ട് അവൾക്ക് വേണമെങ്കിൽ ആ തുക എപ്പോഴും സ്വീകരിക്കാവുന്ന വിധം മാറ്റിവെച്ചിട്ട് ഞാൻ ആ വീട് പള്ളിയോട് ചേർത്തു. അവൾ ധിക്കാരപൂർവ്വം ആ തുക സ്വീകരിക്കാൻ വന്നിട്ടില്ല. അവൾ ആ തുക സ്വീകരിക്കാൻ തയ്യാറാവാതെ അങ്ങയെ സമീപിച്ചുകൊണ്ട് എനിക്കെതിരെ പരാതിപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തഅലക്ക് ഉത്തരവിട്ടു, തിരിച്ചു കൊടുക്കണം ആ വീട്, നമുക്കത് വേണ്ട, നമുക്കത് വേണ്ട. മഹസൂബായ ഭൂമിയിൽ, പിടിച്ചടക്കപ്പെട്ട ഭൂമിയിൽ നിസ്കരിക്കൽ ഹറാമാണ്. ആ പെണ്ണിന്റേതാണ് ആ വീടെങ്കിൽ തിരിച്ചു കൊടുക്കണം. നോക്ക്, നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തല്ലേ? ജനാധിപത്യ രാജ്യത്തല്ല, മതേതര രാജ്യത്തല്ല. നമുക്ക് അധികാരവും പവറുമുള്ള നമ്മുടെ നാട്ടിൽ ഉമർ തങ്ങൾ ഭരിക്കുന്ന നാടിന്റെ കീഴിൽ ഒരു മണ്ണിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ വീട് പള്ളിയിൽ നിന്ന് വിട്ടു നീക്കിയിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ലോക ചരിത്രത്തിലുണ്ടോ ഇതുപോലത്തെ നീതി? ഇതല്ലേ നമ്മൾ കാണേണ്ടത്? ലോകത്തെവിടെയും മുസ്ലിം സമൂഹം ആരെയും വേദനിപ്പിച്ച ചരിത്രമില്ല. കുരിശുയുദ്ധ യോദ്ധാക്കൾ മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാമത്തെ കിബലയാകുന്ന പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളൊക്കെ ഇന്ന് പിടിച്ചടക്കി. മുസ്ലിം സമൂഹത്തിൽ നിന്ന് പിടിച്ചടക്കിക്കൊണ്ട് കുരിശ് സൈന്യം ഖുദ്സിലേക്ക് ഈ സമൂഹത്തെ കൊന്നു തള്ളിക്കൊണ്ട് കയറുമ്പോ ഗോഡ്ഫ്രൈ എന്ന് പറയുന്ന സേനാനായകൻ മാർപ്പാപ്പക്ക് എഴുതിയ കത്ത് ചരിത്ര പ്രസിദ്ധമാണ്. കുരിശ് സൈന്യത്തിന്റെ അധിപനായ ഗോഡ്ഫ്രൈ എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം എഴുതിയത് ചരിത്ര പുസ്തകത്തിൽ വായിക്കും നിങ്ങള്, മുട്ടോളം നമ്മുടെ കുതിരകൾ രക്തത്തിലാണ്, നമ്മുടെ കുതിരകൾ മുട്ടോളം രക്തത്തിലാണ്, 70,000 മുസ്ലിമീങ്ങളാണ് കൊന്നു തള്ളിയത്. 70,000 മുസ്ലിമീങ്ങളെ കൃത്യം 90 വർഷം കഴിഞ്ഞു. ചരിത്ര പ്രസിദ്ധനായ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനെ ഉയർത്തിപ്പിടിക്കുവാൻ പടച്ചിറപ്പ് അവസരം കൊടുത്ത ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആലഹു, വലിയ മഹാൻ, മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ, വലിയ മഹാന. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട ഇന്ന് ഈജിപ്തിലുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. അവിടുത്തെ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി, അദ്ദേഹം വലിയ ഷിആറുകളൊക്കെ മാനിക്കുന്ന ആളാ, എന്റെ ഏറ്റവും വലിയ തെളിവാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടക്കുള്ളിലാണ് സാരിയത്തു സനീം എന്ന് പറയുന്ന സ്വഹാബിയുടെ കബർ. ആ കബറോടെ പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ കോട്ടക്കുള്ളിൽ അദ്ദേഹം ആ കബർ കെട്ടിപ്പൊക്കി, സാരിയത്തു സനീം ആരാ? യാ സാരിയ അൽ ജബൽ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി പടപൊരുതുമ്പോ മദീനയിൽ നിന്ന് 800 നാഴികക്കപ്പുറന്റെ ഹാവന്തിലേക്ക് ഉമർ റളിയല്ലാഹു തഅലക്കു മിഹ്റാബിൽ നിന്നുകൊണ്ട് യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് പറഞ്ഞപ്പോ 800 നാഴിക അപ്പുറത്ത് ആ വാർത്ത കേട്ടുകൊണ്ട് പുറകിലൂടെ വരുന്ന സൈന്യത്തെ സൂക്ഷിക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൽ ഈ ഉത്തരവ് നടപ്പാക്കിയ ബഹുമാനപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ ഖബറ് പോലും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടക്കുള്ളിലുണ്ട് ചരിത്രം പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ദീനെ സ്നേഹിച്ച മഹാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിച്ച പ്രഗത്ഭനായ ഭരണാധികാരി, അദ്ദേഹം 90 കൊല്ലം കഴിഞ്ഞപ്പോ കുരിശ് തിരിച്ചു പിടിക്കുമ്പോ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചില്ല, ഒരു ജൂതനെ പോലും വേദനിപ്പിച്ച. ജൂതരുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട് കുദുസില്, മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു, മുഴുവൻ എണ്ണത്തെയും വെറുതെ വിട്ടുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ എല്ലാവർക്കും അഭയം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനമാകുന്ന ബൈത്തുൽ മുഖദ്ദസ് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി
ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله الله كبير برشد القرآن برنا نبي تنقل كجرى بوايا نبي تنقل وانا عارو خنن نرتيا الله كبير ايك بوايا برشد مايا قبط سقراغ اند برنا آم اغدا مايا سلطن سميبة تلل پلليان بيت المقدس آم بيت المقدس لان الله كبير برشد حبيب نسكري چد ابدن نان اللو ويرن بوايا ആ പരിശുദ്ധമായ പള്ളിയും അതിന്റെ പരിസര പ്രദേശവും തിരിച്ചു പിടിക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചില്ല. അപ്പോഴല്ലേ ചരിത്രകാരന്മാർ എഴുതി വെച്ചത്, ക്രിസ്ത്യാനികൾ പോലും എഴുതി, അറബി അറിയുന്ന ക്രിസ്ത്യാനികൾ, മാ അറഫ താരീഖ് ഫാതിഹൻ അഅദല വലാ അർഹമ മിനൽ അറബ്. മാ അറഫ താരീഖ്, ചരിത്രത്തിന് പരിചയമേ ഇല്ല. ഫാതിഹൻ അഅദല വലാ, ഫാതിഹൻ അഅദല വലാ അർഹമ മിനൽ അറബ്. അറബികളെക്കാൾ ചരിത്രത്തിൽ ഇത്ര വലിയ കാരുണ്യത്തോടു കൂടിയുള്ള വിജയികൾ ഒരു സമൂഹത്തിലും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനത്തെ ചരിത്രകാരന്മാർ പുകഴ്ത്തിക്കൊണ്ടെഴുതി. സാന്ദർഭികമായി പറയട്ടെ, അസുഖം മാറാൻ ഒരു സ്ത്രീ 10,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. പടച്ചെറുപ്പ് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്ന് ആമീൻ പറയണേ. ആ സഹോദരിയുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ കൂടുതലെങ്കിലും കിട്ടുന്ന ആളത് മുടക്കണ്ടല്ലോ. ആമീൻ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട, ഞാൻ സാന്ദർഭികമായി പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ പണം ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പടച്ചെറുപ്പ് ഇഷ്ടപ്പെടുന്നത് ദീനിന് വേണ്ടി ചെലവാക്കുന്നതാ. ഒരു കുട്ടി ഇവിടുന്ന് പുറത്തു പോയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെ പോയാലും എവിടെയും പോകാൻ കഴിയും. കാരണം എന്താ? ആ കുട്ടിക്ക് ഭാഷകൾ അറിയാമാകും, ഡിഗ്രി ഉണ്ടാവും. ഡിഗ്രി കിട്ടിയ കുട്ടിക്ക് പിന്നെ 2 കൊല്ലം കൊണ്ട് PG നേടാനും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പമുള്ള മതവിദ്യാഭ്യാസമാണ്. ആ കുട്ടി എവിടെയെങ്കിലും പോയിട്ടൊന്ന് കൈ പൊന്തിച്ചിട്ട് വലിമൻ ആനന അലി തഅല്ലുമി വതഅലീം പഠിച്ചവനെ പഠിക്കാനും പഠിപ്പിക്കാനും എന്നെ സഹായിച്ചവർക്ക് നീ ഗുണം ചെയ്യണേ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കണേ. നീ കുട്ടി ദുആ ചെയ്താൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഖബറിലേക്ക് എത്തുന്നതിന്റെ പ്രതിഫലത്തിന്റെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. ഒരു കുട്ടിയെ ഇവിടെ 1 വർഷം പഠിപ്പിക്കാൻ, ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ ഭക്ഷണ വസ്ത്ര താമസ ചികിത്സ ചെലവടക്കം 25,000 രൂപയാണ്. നമ്മുടെ ദഴവത്തിന്റെ ഭാഗമാണത്. എന്റെയും നിങ്ങളുടെയും പ്രഥമ പ്രധാനമായ കടമയാണ് പരിശുദ്ധത്തിന്റെ ദഴവത്ത്. അറബിക്കടലിന്റെ അലമാലകളെ കീറി മുറിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാറും സംഘവും വന്നത് എന്തിനാ? ഹറമിൽ ഇരുന്നു കൊണ്ട് അവർക്ക് തെളിമ ചൊല്ലിയും അതുപോലെ തന്നെ ദിക്ര ചൊല്ലിയും പുണ്യം നേടിക്കൂടെ? ഒരു ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയാൽ 1 ലക്ഷമാണ് കൂലി. കേരളത്തിൽ വന്നുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ അവർ പള്ളി നിർമ്മിച്ചുകൊണ്ട് ആ പള്ളിയിൽ 1 ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയാൽ 1 കിട്ടൂ. പിന്നെ എന്തിനാ പോന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന്റെ ദഴവത്ത്. ഒരു മനുഷ്യൻ ഇസ്ലാമിനെ നമ്മളെ പ്രബോധനം ചെയ്താൽ അതിന്റെ പ്രതിഫലം ഈ ദുന്യാമതിലുടെ സകലതും കിട്ടിയതിനേക്കാൾ വലിയതാണ്. ആ ബോധം നമുക്ക് വേണ്ടേ? നമ്മുടെ മുമ്പിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പടവെട്ടി മരിച്ചുപോയ മഹത്തുക്കളുടെ ചരിത്രമുണ്ടല്ലോ. ദീനിന് വേണ്ടി ജീവൻ കൊടുത്ത മഹാത്മാക്കൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നവർ, നബിത്തങ്ങൾ കത്തുകൊണ്ടുപോയി കൊടുക്കാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശത്രുവിന്റെ കോട്ടകൊത്തളത്തിലേക്ക് കത്തുകൊണ്ടുപോയ സ്വഹാബികൾ, ഒന്നോർക്കണം നിങ്ങൾ, ആ ആളുകൾ ആ കത്തം കൊണ്ടുപോകുമ്പോൾ ജീവൻ പോകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിലും കത്ത് കൊണ്ടുപോയി കൊടുത്തത് എന്തിനാ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ കൂലി കിട്ടുമല്ലോ. ദീനിന് വേണ്ടി പടവെട്ടി മരിച്ചുപോയ മഹാത്മാക്കൾ യുദ്ധക്കളത്തിലേക്ക് എന്തിനാ പോയത്? നിങ്ങൾക്കറിയുമോ, മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ കുടി പിടിക്കാൻ 3 പേരെ പരിശുദ്ധ പ്രവാചകർ തെരഞ്ഞെടുക്കുമ്പോ ആ 3 പേരുടെ കയ്യിൽ നബിത്തങ്ങൾ കുടി കൊടുത്തുകൊണ്ട് പ്രസംഗം നടത്തുമ്പോ കണ്ടില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ വാചകം എന്താണ്? സെയ്ദ് ഇബ്നു ഹാരിസത്ത് കുടി പിടിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഇൻ കുതില സെയ്ദുൻ ഔ ഉസീബ, എന്റെ സെയ്ദെങ്ങാനും കൊല്ലപ്പെടുകയോ സെയ്ദിന് വല്ലതും അപകടം പറ്റുകയോ ചെയ്താൽ, ഫൽ ഇമാമു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അപ്പ കുടി പിടിക്കേണ്ടത്, ഫൽ അമീറു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ആണ് കുടി പിടിക്കേണ്ടത്. ആ അബൂ താലിബിന്റെ മകൻ ജഅഫർ ആകുന്ന കുട്ടിക്ക് വല്ലതും സംഭവിച്ചാൽ, വൈൻ ഉസീബ ഔ കുതില, വല്ലതും സംഭവിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ, ആ രണ്ടിലൊന്ന് അദ്ദേഹത്തിന് സംഭവിച്ചാൽ, ഫൽ അമീറു അബ്ദുല്ലാ അക്ബർ റവാഹ, അപ്പൊ പിന്നെ അബ്ദുല്ലാ അക്ബർ റവാഹയാണ് കുടി പിടിക്കേണ്ടത്. വൈൻ കുത്തില ഔ ഉസീബ, വല്ലതും സംഭവിച്ചാൽ അല്ലെങ്കിൽ വല്ല അപകടവും പറ്റിയാൽ, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഫൽ യഖ്തറിൽ മുസ്ലിമീന വാഹിദൻ, ഒരാളെ തെരഞ്ഞെടുക്കട്ടെ, ഒരാളെ അവർ തെരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് അയക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഹബീബിന്റെ നാക്കിന്റെ തുമ്പിൽ നിന്ന് വല്ലതും സംഭവിച്ചാൽ അടുത്തവൻ, വല്ലതും സംഭവിച്ചാൽ അടുത്തവൻ എന്ന 3 വാക്ക് നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ 3 പേരും മരിക്കുമെന്നുറപ്പാണ്. അത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യബുദ്ധി അവർക്കുണ്ട്. 3 പേരും മരിക്കും. സെയ്ദ് ഇബ്നു ഹാരിസത്തും മരിക്കും, അതുപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളും മരിക്കും, അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങളും മരിക്കും.
മൂന്ന് പേരും മരിക്കുമെന്ന ബോധവും ബോധ്യവും അവർക്കുണ്ട്. ആ മൂന്ന് പേരും മരിക്കുമെന്ന് ഉറപ്പായിട്ടും യൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് അവർ പോയി. പരിശുദ്ധമായ മൂത്തത്തിന്റെ രണാങ്കണം ജോർഡാനിലാണത്. ആ മൂന്ന് മഹത്തുക്കളുടെയും കബറുകൾ കേരളത്തിൽ പോലും ജഫർ റബി താലിബിന്റെ കബറിന്റെ അത്ര വലിപ്പമുള്ള കെട്ടിപ്പൊക്കിയ കബറില്ല. ചില ആളുകൾ പറയും കബറ് കെട്ടിപ്പൊക്കലൊക്കെ കേരളീയരുടെ ആചാരം മാത്രമാണ്, അത് വേറെ ചിലത്ത് മാത്രം പരിചയപ്പെട്ട ആളുകൾ ആ സൗദിയിലൊക്കെ പോയി മാത്രം പരിചയമുള്ള ആൾക്കാർ പറയും. ജഫർ നബി താലിബ് തങ്ങളെ കബറിന്റെ അത്ര വലിയ കബർ കേരളത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ജഫർ തൊയ്യാർ എന്ന വലിയ ബോർഡ് വെച്ചിട്ട് മഹാ ഒരു വലിയ പള്ളിയുടെ ഒരു ഭാഗം മുഴുവൻ ആ കബറിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. ഒരു പള്ളിയിലാണ് ജഫർ ഇബ്നു അബി ത്വാലിബിന്റെ അബി ത്വാലിബ് റളിയല്ലാഹു തഹാലവിന്റെ കബറും സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു തഹാലവിന്റെ കബറും തൊട്ടപ്പുറത്ത് ഒരു വേറിട്ട സ്ഥലത്താണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളുടെ കബറ്. ഞാൻ പറഞ്ഞു വന്നത് ആ മൂന്ന് പേരെയും ലോക മുസ്ലിമികൾ സന്ദർശിച്ചു കൊണ്ടേയിരിക്കുന്നു, ദുആ ചെയ്തു കൊണ്ടേയിരിക്കുന്നു. അവർക്കറിയാം ഈ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ട് പോലും കൊടി പിടിച്ചുകൊണ്ട് അവരെന്തിനാ പോയത്? അവരെന്തിനു കൊടി പിടിച്ചുകൊണ്ട് പോയി? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ഞങ്ങളുടെ സംഭാവനയാണത്. ആ സംഭാവന ബദറിന്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അറിയല്ലോ. കേവലം 313 പേര് വരുന്ന മനുഷ്യന്മാർക്ക് സ്വാഭാവികമായും അപകടം വരും എന്നറിയല്ലോ. പക്ഷെ അവർ പോയില്ലേ, എന്തിനു പോയി? ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ വല്ല പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ദീനിന് വേണ്ടി ഒരു മുള്ളു കുത്തേണ്ട ഗതി നമുക്ക് വന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഒന്ന് വേർക്കേണ്ട പണി നമുക്ക് വന്നിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ ഞാനടക്കമുള്ള ആളുകൾ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി നമ്മൾ വല്ലതും ചെയ്തോ? നമ്മുടെ പൂർവികൻ മലപ്പുറത്ത് വരെ നമ്മുടെ പൂർവികന്മാർ പാറ നമ്മി പള്ളി പൊളിക്കാൻ വന്നപ്പോ പറഞ്ഞ വാക്കെന്താ? എന്നും നാമുക്കുള്ളേ ജമീഴ് പോയുള്ളേ നാളില് നാമുക്കുള്ളേ ജീവൻ ദീനെന്നോവർ. ഒരു വാക്കല്ലേ അത്? എന്നും നാമുക്കുള്ളേ ജമീഴ് പോയുള്ളേ നാളില് നാമുക്കുള്ളേ ജീവൻ ദീനെന്നോവർ. അവരെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞു, കുടുംബത്തോടും മുറ്റവരോടും ഒക്കെ അവർ വദ്ദഉ യാത്ര പറഞ്ഞു. നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം ഉമ്മ. സ്വന്തം ഭാര്യയോട് പറഞ്ഞു നമുക്ക് സ്വർഗത്തിൽ വെച്ച് സന്ധിക്കാം. മക്കളെ ചുംബനം കൊടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുസ്ലിം സമൂഹത്തെ ഓർക്ക് നിങ്ങൾ. അവർ ചാടി വീണു, വീട്ടുകാരോടും കുടുംബത്തോടും ബന്ധുക്കളോടും ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ചാടി വീണു. അക്രമിയായ പാറ നമ്പിയുടെ മുഖത്തേക്ക് അവർ ചാടി വീണ ചരിത്രം പറയുന്നു. നോക്ക് നിങ്ങൾ, മരിക്കാൻ തയ്യാറായി ഷഹാദത്തിന്റെ നിയ്യത്തും കൊണ്ടുപോയ ആളുകൾ. ഒരുപക്ഷേ ചില ആളുകൾ അത് കേൾക്കുമ്പോൾ അത് തീവ്രവാദമാണെന്ന് തോന്നുമല്ല, കാരണം അന്നതല്ലാത്ത മാർഗമില്ല. അതല്ലാത്ത മറ്റൊരു മാർഗം ബദൽ സംവിധാനമില്ല. ബദൽ സംവിധാനമില്ലാത്തൊരു സമരത്തിലേക്ക് ചാടി വീണ ആ സുഹൃത്തുക്കളുടെ ഇമാന്റെ ഗതി നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവനങ്ങ് കൊടുക്കുകയാണ്, നമ്മുടെ ദീനിനെ കൊണ്ട് ജീവിക്കാൻ നോക്കുകയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രബോധന രംഗത്ത് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട കൂട്ടരെ ചിന്തിക്കും നിങ്ങൾ. നാളെ പരലോകത്തേക്ക് തിരിച്ചു പോകേണ്ടവരാ നമ്മൾ. നമ്മളൊക്കെ ഖേദിക്കും, ഞാനും നിങ്ങളും അടക്കം. മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ തിരിച്ചു പറയും നമ്മൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ അവസാന ഭാഗമില്ലേ, ഒന്ന് പോയിട്ട് വായിച്ചു നോക്കണം അമ്മമാർ. സൂറത്തുൽ മുഅ്മിനൂൻ, ഹത്താ ഇദാ ജാഅഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബിർജഊൻ. പടച്ചവനെ മടക്കണേ, പടച്ചവനെ മടക്കണേ. മരണം ആസന്നമാകുന്ന മനുഷ്യന്റെ തൊണ്ടയിൽ പിടികൂടുന്ന സന്ദർഭത്തിൽ അവൻ വിളിച്ചു പറയും, പടച്ചവനെ മടക്കി തരണേ. എന്നിട്ട് അവൻ പടച്ച റബ്ബിനോട് പറയുന്ന വാചകം നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, നമ്മളിങ്ങനെ ദിവസേന കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, നമ്മുടെ വീട്ടിലൊക്കെ അലമാരകൾ അടക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ എന്ന് പുറത്തെടുത്തുകൊണ്ട് പഠിച്ചു നോക്ക് നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മരണം ആസന്നമായ സമയത്ത് മനുഷ്യൻ വിളിച്ചു പറയും, പോകാൻ അവൻ തയ്യാറല്ല. എപ്പ പോകുമെന്ന് നമുക്കറിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. എന്നോണം തോരുന്നോളൂ, ഈ ആക്കിബത്ത് വലിയ വിഷയാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ മരണം ആസന്നമാകുന്ന സമയത്ത് ഞാനും പറയും നിങ്ങളും പറയും, പടച്ചവനെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ പോകട്ടെ, ഇനി ഞാൻ നല്ലത് ചെയ്തു കൊണ്ടുവരും. അത് വെറും ഒരു പൊളിവാക്ക് മാത്രമാണ്, അത് കേവലം ഒരു വാക്ക് മാത്രമാണ്.
പുനരുദ്ധാന നാള് വരെ ആ മനുഷ്യൻ ബർസഖിയായ ലോകത്താണ്. ബർസഖിയായ ലോകം എന്നാൽ പരലോകം പോലെ തന്നെയാണ്, അത് രണ്ടും തുല്യമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തൊരു മനുഷ്യനെ പഠിപ്പിക്കണം. ഓർക്കണം നിങ്ങൾ, റുബൈഉ ഇബ്നു ഹുസൈം എന്ന് പറയുന്നൊരു സൂഫി ഉണ്ടായിരുന്നു അത്രേ. താരിഖിന്റെ കിതാബിൽ മഹാനവരുകളെ കുറിച്ച് കാണാം. ഭൗതികമായി അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പടച്ചറപ്പിനെ മറന്നുവെന്ന് തോന്നിയാൽ, റബ്ബിനെ കുറിച്ചുള്ള തന്റെ ബോധം കുറഞ്ഞു വരുന്നെന്ന് തോന്നിയാൽ, അന്നഹു ഹഫറ ഹുഫ്രതൻ ഫീ ബൈതിഹി, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു കുഴി കുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ കബർ പോലത്തെ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് അദ്ദേഹം അങ്ങ് ഇറങ്ങും. ഇറങ്ങിയിട്ട് ആ കുഴിയുടെ മുകൾ ഭാഗം അദ്ദേഹം ഒരു പലക കൊണ്ട് മറക്കും. മറക്കുമ്പോൾ രണ്ട് കാര്യമാണെന്ന്, കബറിൽ കിടക്കും പോലെ ഒന്ന് വലിയ ചൂട്, അതുപോലെ തന്നെ വലിയ ഇരുട്ട്. ആ ഇരുട്ടിന്റെയും ചൂടിന്റെയും ഉള്ളിൽ കബറിൽ കിടക്കുമ്പോൾ അദ്ദേഹം കഹയ്യത്തിൽ മയ്യത്തി, മയ്യത്തിന്റെ രൂപത്തിൽ അദ്ദേഹം കബറിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരുപാട് സമയം അങ്ങനെ കിടക്കുമ്പോൾ, ഫലമസ്തദ്ദൽ ഹർറു വല്ലലാം, ഇരുട്ടും അതുപോലെ ചൂടും ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി വയർത്ത് ഇരുട്ടത്ത് പേടിച്ച്. നമ്മൾ ഒരു ഭൂമിക്ക് ഉള്ളിൽ എവിടെയെങ്കിലും പെട്ടുപോയാൽ അതിന്റെ ചൂടറിയണോ? ആ ചൂടിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം തന്റെ ദേഹത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമായിരുന്നു അത്രേ, ലല്ലി അഴമൽ സോലിഹൻ ഫീമാ തറക്കത്തു, ലല്ലി അഴമൽ സോലിഹൻ ഫീമാ തറക്കത്തു. പടച്ചവനെ, ഞാനിപ്പോ കബറിലാണ്, എന്നെ നീ ഒന്ന് വെറുതെ വിട്ടാൽ കഴിഞ്ഞ പോയ ജീവിതം പോലെ ആകില്ല, ഞാൻ നല്ല ജീവിതം നയിച്ചുകൊണ്ട് തിരിച്ചു വരും റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പലക ബന്ധിച്ച് പുറത്തു വരും. എന്നിട്ട് തന്റെ ദേഹത്തോട് ചോദിക്കും, നീ പടച്ചറബിനോട് വഴുത ചെയ്തില്ലേ? റബ്ബിനോട് നീ കടമ ചെയ്തില്ലേ? ആ കടമ പാലിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. കുറേ കാലം കഴിഞ്ഞ് പിന്നെയും ചിന്ത മാറുമ്പോൾ അദ്ദേഹം ഈ കബറിലേക്ക് വീണ്ടും വരും. അപ്പോഴും ഈ ആയ തോതും ഓർക്കണേ നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന മനുഷ്യന്റെ മനസ്സിൽ വരുത്തുന്ന പരിവർത്തനത്തിന് അദ്ദേഹം സംവിധാനമുണ്ടാക്കിയത്. എന്നിട്ട് അദ്ദേഹം ഈ ചൂടത്ത് അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഉത്ബുദ്ധനാകും. അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ഖുർആന്റെ വചിയാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ഓർക്കണം നിങ്ങൾ, അള്ളാഹു പറയുന്നു ഈ ചൂട് സഹിക്കേണ്ടവരാണ് നമ്മൾ ഖബറിൽ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ സ്വതക്കയുടെ ദില്ലിൽ അഥവാ തണലിൽ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപക്ഷേ വലിയ അമലു സ്വാലിഹാത്തും നമ്മുടെ കയ്യിലുണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ തന്നെ പറയുന്ന വാക്ക് നോക്കി നിങ്ങൾ സൂറത്തുൽ മുഅ്മിനീൻ പടച്ചറപ്പ് തുറകുകയാണ്. ഫമൻ സകുലത്ത മവാസീനുഹു, ആരുടെയെങ്കിലും തുലാസിൽ ഭാരവർദ്ധനമുണ്ടെങ്കിൽ, നന്മ വർദ്ധിപ്പിച്ച തുലാസിന്റെ ഉടമകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഫഉലായിക ഹുമുൽ ഫായിസൂൻ, അവർ മാത്രമാണ് വിജയികൾ. ഫമൻ ഖഫത്ത മവാസീനുഹു ഫഉലായിക അല്ലദീന ഖസറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. കാലാകാലവും നരകശിക്ഷ അനുഭവിക്കുന്ന തരത്തിലുള്ള എറിയപ്പെട്ട ഒരു വിഭാഗമായി നരകത്തിലാ പതിക്കുന്നവർ, തൽഫഹു വുജൂഹഹും നാർ വഹും ഫീഹാ ഖാലിഹൂൻ. നരകത്തിലേക്ക് മൂക്കുകുത്തി വീണുകൊണ്ട് മുഖം കരിഞ്ഞുകൊണ്ട് കരുവാളിച്ചു നിൽക്കുന്ന അവസ്ഥ മനുഷ്യന്റെ ഗതിയാണ്. ആ സമയം എനിക്കോ നിങ്ങൾക്കോ വന്നാൽ എന്താ നമ്മൾ പറയുക? റബ്ബ് തആല പറയുന്ന രണ്ടാമത്തെ ഖേദപ്രകടനം, ഒന്നാമത് മരിക്കാൻ പോകുമ്പോ പറഞ്ഞു പടച്ചോനെ തിരിച്ചേക്കുമോ, രണ്ടാമത് നരകത്തിൽ വീഴുമ്പോ ശരീരം കരിഞ്ഞുകൊണ്ട് വേദനിക്കുമ്പോ പറഞ്ഞു, റബ്ബന വലബത്ത് അലൈന ശിക്വത്തുന വകുന്ന കൗമല്ലാലീൻ, റബ്ബന വലബത്ത് അലൈന ശിക്വത്തുന, പടച്ചവനെ വലിയ പരാജയത്തിന്റെ പടുകുടിയിലാണ് വീണുപോയത്. റബ്ബന വലബത്ത് അലൈന ശിക്വത്തുന, പരാജയം മികച്ചു പോയി. റബ്ബന വലബത്ത് അലൈന ശിക്വത്തുന വകുന്ന കൗമല്ലാലീൻ, പടച്ചവനെ വമ്പിച്ച വഴിപടച്ച വർഗത്തിൽപ്പെട്ടുപോയി. പടച്ചവനെ നരകത്തിൽ നിന്ന് പുറത്തു കടത്തി തരണം. ഫൈൻ ഉദന ഫൈനാ ലാലിമൂൻ, ഞാനീ പറയുന്ന എന്റെ വകയല്ല. ഇന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിലടുക്കി വെച്ച പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ മുഅ്മിനൂന്റെ അവസാനത്തെ ഭാഗം ഒന്ന് എടുത്തോതിയാൽ മതി. ആ സമയത്ത് നമ്മുടെ മനസ്സ് പടക്കും, ഇത് വരാനുള്ള കാര്യമാണ്, പടച്ചറപ്പ് നമ്മളെ കാക്കുമാറാവട്ടെ എന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾ കെ വി അലവി ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് കൊടുക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഏർപ്പാടുകളിലും ഖൈർ നൽകുമാറാവട്ടെ. എവിടെയും അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ദീനിന്റെ കാര്യം ഏറ്റെടുത്ത ഈ സുഹൃത്തിന് മരണം വരെ അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ ഒരാവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഗതി പടച്ചറബ് വരുത്താതിരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അപകടം രോഗം എന്നിവയിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും നീ കാക്കണേ തമ്പുരാനെ. നിങ്ങൾ തോരുന്നോ?
അല്ലാഹു റബ്ബുൽ ഇസ് നൽകും ദീനിനു വേണ്ടി കൊടുത്തവരെ പടച്ചറപ്പ് വെറുതെ ആക്കൂല. നരകത്തിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കുന്ന മനുഷ്യനോട്, പടച്ചറപ്പ് കരയുന്ന മനുഷ്യനോട് പറയുന്നൊരു വാക്കുണ്ട്, ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നീ അവിടെ കിടന്നോ നീ മിണ്ടണ്ട, മിണ്ടാൻ യോഗ്യനല്ല. കാരണം ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന ربنا آمنا فاغفر لنا وارحمنا وانت خير الراحمين. الله كبيرنده പരിശുദ്ധ ഖുർആൻ പറയുന്നു, ربنا آمنا فاغفر لنا وارحمنا وانت خير الراحمين എന്ന് ദുആ ചെയ്യുന്ന ആളുകളെ നീ കണ്ടിരുന്നില്ലയോ? ഫത്തഖദ്തുമൂഹും സഖരിയ, നീ അവരെ തളിയാക്കി തമാശയാക്കി. അപ്പൊ ദീനിനു വേണ്ടി കൊടുക്ക, എന്ത് സ്ഥാപനം, എന്തിനാ അപ്പൊ അതിന് കൊടുക്കണത് എന്നൊരു തമാശ രൂപത്തിൽ ആരെങ്കിലും മനസ്സിലുണ്ടപ്പോ ഈ സാഹസിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു 20 കെ വി മുഹമ്മദ് ആജി തവനൂർ രണ്ട് കുട്ടികളെ ചെലവ്, അള്ളാഹു റബ്ബുൽ ഇസ്സ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരു 3 സ്വലാത്തുകൾ ചെല്ലു, അത് വല്ലാത്ത കാര്യമല്ലേ. 50,000 രൂപ ഒരു വർഷം അദ്ദേഹം കൊടുക്കുകയാണ്. ഒന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അർഹമുർ റഹീമായ തമ്പുരാനെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ സ്പോൺസർ ചെയ്ത ഈ സഹോദരന്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ഐശ്വര്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട ഗതിയിലേക്ക് സാമ്പത്തികമായി നീ തളർത്തല്ല തമ്പുരാനെ. കെ വി ബാവ കായൽവക്കത്ത് ഒരു കുട്ടി, ടി കെ ഹംസ കാടഞ്ചേരി ഒരു കുട്ടി, സി മൊയ്തീനാജി ഒരു കുട്ടി, ഇബ്രാഹിം അജി കാലടി ഒരു കുട്ടി. ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് അതിലേക്ക് ചെയ്യണം. കാരണം നമ്മൾ ആകെ 40 ആളെ കൊണ്ട് 40 കുട്ടികളെ നമ്മൾ ഒരു വർഷം എടുക്കുള്ളൂ. കുറ്റിപ്പുറത്ത് മരിച്ച ടി കെ ഹംസാജിയുടെ മകൻ ബാപ്പയുടെ പരലോക ഗുണത്തിന് വേണ്ടി ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പ്, അവനാന്റെ വാപ്പാർക്കുമാർക്കും വല്ലതും വേണം നിങ്ങൾ ഏറ്റെടുത്തു. ഞാനിപ്പോ നിർത്തും, ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞ് വന്ന കാസിം ബസി ആയതുകൊണ്ടും വൈദ്യമൂലൊക്കെ കൊണ്ടുകൊണ്ട് പിന്നെ വരാക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്ന നല്ലൊരു സ്ഥാപനമല്ലേ. ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ട് പുറത്തിറങ്ങി എത്ര വർഷം നമ്മളെ കോഴ്സ് പീരീഡ്? 8 വർഷം. 8 വർഷക്കാലം ഈ കുട്ടി പഠിച്ചിട്ട് ഡിഗ്രിയും അതുപോലെ തന്നെ ജാമ്യയിലെ ഒരു ബിരുദവും വാങ്ങി പുറത്തിറങ്ങി ദീനീ തഴവത്തിന് വേണ്ടി വല്ല പള്ളിയിലോ മദ്രസയിലോ ദീന സ്ഥാപനത്തിലോ നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ മരണം വരെ കുട്ടി ദ്വാരനാലിന്റെ പ്രതിഫലം നിങ്ങൾക്കാ. അതല്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കുട്ടി ഒരു പ്രാർത്ഥന നിർവഹിച്ചാൽ അതിന്റെ പ്രത്യേകത നിങ്ങൾക്കാണതാ മനസ്സിലാക്കേണ്ടത്. ഒരാള് ഇൽമ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തതുപോലെ വേറൊരാൾക്കും സേവനം ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ മക്കൾക്ക് പോലും സേവനം ചെയ്യാൻ കഴിയില്ല. അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ തിരുത്തൂത്തം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം അതാ. ആ ഇൽമിന്റെ പ്രഭയായി കുട്ടിനെ ഒരു ദർസ കുട്ടി തുടങ്ങാൻ നേരിച്ചോ, ദർസന്നെ തുടങ്ങാൻ നേരിച്ചോ. ഇപ്പൊ അങ്ങനെയുള്ള ദർസുകൾ ഇനി വരെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികൾക്കേ ചാൻസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക് ഫൈസി ബിരുദവും അതുപോലെ തന്നെ ഡിഗ്രിയും ഉള്ള ആളുകളെ വേണം. തൊഴിൽ മേഖലയിൽ ഇവർക്ക് വലിയ സംരംഭമാണ് കാത്തിരിക്കുന്നത്. വിദേശത്തൊക്കെ ചെന്നാലോ ഈ കുട്ടികൾക്ക് വലിയ സ്വീകാര്യത, വലിയ സ്വീകാര്യ. അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി ട്രാൻസ്ലേഷനെ കുട്ടികൾ പഠിച്ചാൽ ആ കുട്ടികൾക്ക് വലിയ തൊഴിൽ സാധ്യതയുമാണ്. ഇനിയുള്ള ദീനി സ്ഥാപനങ്ങളിലൊക്കെ ഈ കുട്ടികളെ മാത്രമേ എടുക്കൂ. ഇപ്പൊ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു നടക്കുക. അത്തരം സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ പഠിക്കാൻ അയക്കുമ്പോൾ ആ കുട്ടിക്കുള്ള സ്പോൺസർഷിപ്പ് നമ്മൾ ഏറ്റെടുത്താല്, ഉമ്മമാരാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, നിങ്ങൾ പെറ്റ് പോറ്റി വളർത്തിയ കുട്ടി നിങ്ങൾക്ക് ചെയ്യാത്ത ഉപകാരം ഈ കുട്ടി തരും, അത് ഉറപ്പാ. കാരണം ആ കുട്ടിക്ക് പഠിക്കാനുള്ള സഹായം നിങ്ങൾ കൊടുക്കുന്നത്, ആ കുട്ടി നാളെ വരലോകത്ത് നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് ഉറപ്പാണ്. കെ കെ മൊയ്തീൻ ഹാജി ഒരു കുട്ടി, സൈനുദ്ദീൻ ഹാജി ഒരു കുട്ടിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ നീ ഖൈർ നൽകണേ തമ്പുരാനെ, എല്ലാ രോഗത്തിൽ നിന്നും ആഫത്ത് മുസീബത്തിൽ നിന്നും അദ്ദേഹത്തെ കാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യാൻ പോവുകയാണ്. ദീർഘമായ പ്രഭാഷണം ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല, ഇൻഷാ അല്ലാ വരാം. ഈ സ്ഥാപനത്തിൽ വരേണ്ടതുണ്ടാകും, ഇവിടെ പരിപാടിയിൽ ദീർഘമായി പങ്കെടുക്കേണ്ടതുണ്ടാകും എന്നൊരു തുടക്കം മാത്രമാണ് ഞാൻ ഈ സദസ്സിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു. നമ്മൾ ഇവിടെ അവസാനമായി ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു നല്ല മജ്ലിസിലേക്ക് നമ്മളെ കൊണ്ട് എന്ത് കൊടുക്കാൻ കഴിയും ഒന്ന് ചിന്തിക്കണ്ടേ. നമ്മൾ ഉണ്ടാകും നമ്മളെ ഒരുപാട്, പക്ഷെ നമ്മൾ കൊടുക്കൂല. ഞാനിങ്ങനെ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. എന്റെ നാട്ടിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, ഒരു കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത്, എൽ സ്കൂളിൽ പഠിക്കുക, എൽ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി വന്ന് വഴന്നു പറഞ്ഞു. അദ്ദേഹം വന്ന് വഴന്നു പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കുട്ടികളാണല്ലോ,
കുട്ടികൾക്ക് ഈ വയലൊക്കെ പറയുമ്പോൾ കഥ കേട്ടാൽ ഓർമ്മയുണ്ടാവും. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലുണ്ടായിക്കൊള്ളത്, കഥ നല്ല ഓർമ്മ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ വന്നിട്ട് ഒരു നാട്ടിലുണ്ടായ സംഭവം പറഞ്ഞു. തെക്കൻ കേരളത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു സംഭവം. അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ ഒരു മദ്രസ ബിൽഡിങ്ങിന്റെ പണി നടക്കുക, അതുപോലത്തെ ഒരു സ്ഥാപനത്തിന്റെ. ആ നാട്ടിൽ നല്ലൊരു സമ്പന്നുണ്ട്, റാഹത്തായി ജീവിക്കുന്ന നല്ല പൈസക്കാരനായൊരു കോൺട്രാക്ടറാണ്. അയാൾ ഒരു പക്ഷേ നല്ല കാര്യത്തിന് ഒന്നും പൈസ കൊടുക്കൂല, ഒരു നല്ല കാര്യത്തിന് ഇയാൾ പൈസ കൊടുക്കൂല. ഇവർ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ മൂളി കഴിച്ചിലാവും, ഇയാൾ തരാമെന്ന് പറയും കൊടുക്കൂല. അയാളെ സ്വഭാവം അങ്ങനെയാ, വേണ്ടാത്തതിനൊക്കെ പൈസ ചിലവാക്കും. പടച്ചിറപ്പ് ഒരു മനുഷ്യന് പൈസ കൊണ്ട് ബർക്കത്തിയതിൽ പിന്നെന്താ ചെയ്യുക? അങ്ങനെ ഇവർ തഴവ ഉസ്താദിനോട് പറഞ്ഞു. ഉത്തര ഉസ്താദ് തന്നെ പറയാം, എന്നോട് അവർ പറഞ്ഞു, ഞാൻ പിരിവിനൊന്നും പോകാത്ത ആളാ. എന്നോട് അവർ പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വീട്ടിൽ കൊന്ന് പോകണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ അവരെ കൂടെ ഒന്ന് പോയി. പോയിട്ട് അയാളോട് ഈ മദ്രസക്ക് വേണ്ടി വല്ലതും കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താ കൊടുക്കാന്നും പറഞ്ഞു, ഇത്രയൊന്നും പറഞ്ഞില്ല. അങ്ങനെ അയാൾ ആ സംഖ്യ കൊടുക്കാന്ന് പറഞ്ഞ വലിയ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഞാൻ അവിടുന്ന് വഴുതു കണ്ണു പോയി, അയാളത് കൊടുത്തതുമില്ല, അയാൾ കൊടുത്തില്ല. പിറ്റത്തെ കൊല്ലം ഞാൻ അവിടെ വഴുതിന് ചെന്നപ്പോഴാണ് എന്നോട് അവർ ഈ വിവരം പറഞ്ഞത്. ആ പിറ്റത്തെ കൊല്ലം അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിവരം എന്താ? മദ്രസക്കോ പള്ളിക്കുള്ള പൈസ അയാൾ കൊടുക്കില്ല, കൊടുത്തില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് നല്ലൊരു വീട് അവിടെ ഉണ്ട്, ആ നാട്ടിലെ ഏറ്റവും നല്ല വീടാണ്, പക്ഷെ പഴയ മോഡൽ വീടാണ്. അയാൾക്ക് ആ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റിൽ ഒരു റോഡാണ്, റോഡിന്റെ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. അപ്പൊ ഈ വീടിന് അഭിമുഖമായ റോഡിന്റെ അപ്പുറത്തയാൾ നല്ലൊരു പുരക്ക് തറക്കല്ലിട്ടു. പഴയ വീട് മോഡൽ മോശമാണ്, വീട് മോശമല്ല, നല്ല തറക്കല്ലിട്ട് വീടൊക്കെ ഉണ്ടാക്കി. ഞാൻ പറയുന്ന എല്ലാ കാരണവന്മാരും കേൾക്കണം, ചെറുപ്പക്കാരൊക്കെ കേൾക്കണം. അങ്ങനെ ആ വീട് തറക്കല്ലിട്ട് നല്ല വീടാക്കി, ഉഷാറാക്കി, മനോഹരമായി ഉയർത്തി, ഫിനിഷിംഗ് വർക്കൊക്കെ തീർത്തു. എല്ലാം തീർത്ത് അതിന്റെ കുടിയിരിക്കൽ നമ്മൾ പറയുന്ന ഹൗസ് വാമിങ്, ഹൗസ് വാമിങ്ങിന് വേണ്ടി. ടി കെ ബാബ സൺ ഓഫ് കുഞ്ഞാപ്പു മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും, അതുപോലെ തന്നെ ഉപ്പാക്ക് വേണ്ടി മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, പിന്നെ അസുഖം മാറാനും വേണ്ടി ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പ് എഴുതി കൊടുത്തേച്ചാൽ. അപ്പോ ഈ വീടിങ്ങനെ നിർമ്മിച്ച് ഉഷാറാക്കി വന്ന് ഭംഗിയായി. അതിന്റെ ഉദ്ഘാടനം വെച്ച്, ഉദ്ഘാടനത്തിന് കത്തൊക്കെ അടിച്ചു. ആ നാട്ടിലെ കത്തൊക്കെ അടിച്ചിട്ട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത് അന്ന് ആദ്യം അത്രേ. അങ്ങനെ എല്ലാവരും ക്ഷണിച്ചു, ഇയാളെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിച്ചു. അൽഹംദുലില്ലാ, നല്ല പരിപാടി, മറ്റന്നാൾ നടക്കാൻ പോവാ. പക്ഷെ ഇന്ന് രണ്ട് ദിവസം മുമ്പ് അയാൾ പെട്ടെന്നൊരു ഹൃദയസ്തംഭനം മൂലം അയാൾ മരിച്ചു. അയാൾ മരിച്ചു. അയാളെ വീട് പുറത്ത്, അപ്പുറത്ത് നല്ല വീട്, മനോഹരമായ വീട്. ഈ സംഭവം ശരിക്കും അദ്ദേഹം വിശദീകരിക്കണം. കണ്ണുനീര് വന്നുപോയി. ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ട് ഒരു ദിവസം പോലും അയാൾക്കതിൽ പറക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇയാൾ ക്ഷണിച്ച ആൾക്കാരൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് കുടിയിരിക്കലിന് വരേണ്ട ആൾക്കാർ എല്ലാവരും പഴയ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ജനാസ എടുക്കാൻ വന്നു. അപ്പോൾ ഇയാളുടെ ബിസിനസ് പാർട്ട്ണർമാരായ കുറച്ച് ആൾക്കാരുടെ പ്രമുഖരാണ് ആൾക്കാർ. ഈ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചു. ഞങ്ങൾ ഈ മയ്യത്ത് പുതിയ വീട്ടിൽ നിന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ കാരണം വരെ വെച്ച് അതെങ്ങനെ നിങ്ങളെ തീരുമാനിക്കല്ലേ? നിങ്ങൾ അന്യ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് തീരുമാനിക്കും. ഞങ്ങളിവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ബന്ധുക്കളുണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചോ. ഞങ്ങളോടൊന്നും ആലോചിക്കാതെ നിങ്ങൾ തീരുമാനിക്കല. അപ്പോൾ ഈ നാട്ടിൽ അന്യ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഉറപ്പല്ലേ? നാട്ടിൽ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ നാട്ടുകാരന്മാർ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യം, ഈ വീട്ടിൻ്റെ ഉടമസ്ഥർ ഈ കുട്ടികളാണ്, ഇയാൾക്ക് മക്കളുണ്ട്, മക്കളോടൊന്ന് ചോദിച്ചിട്ട് മക്കളെ സമ്മത പ്രകാരം ചെയ്തോളാൻ പറഞ്ഞു. അവൻ ദുഃഖിച്ചിരിക്കുന്ന മക്കളോട് ചോദിച്ചോ, മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, ഉമ്മാനോട് ചോദിച്ചോട്ടെ, ഉമ്മ അകത്തിരിക്കുക. അതിന് കുട്ടികൾ അകത്ത് കയറി ഉമ്മാനോട് ചോദിച്ചു. ഉമ്മ വളരെ വിഷമത്തിലാണ്, പെട്ടെന്നുള്ള വാപ്പാൻ്റെ മരണം. ഉമ്മ പറഞ്ഞു, മക്കളെ ഒരു കുഴപ്പമില്ല, പക്ഷേ ആ വീട് ഇനി താമസിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്, ബാപ്പ ഏതായാലും പോയി, ഞാനിങ്ങനെയായി, നിങ്ങളതിൽ താമസിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടാണത്. ആ വീട്ടിൽ താമസം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മയ്യത്ത് കുളിപ്പിച്ചാൽ അതൊരു അവലക്ഷണമാവോ എന്നൊരു പേടി നിൽക്കേണ്ട വേറൊന്നുമില്ല. അത് കേട്ട് മക്കളോട് വന്നു, മക്കളത് പുറത്ത് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആരും മിണ്ടില്ല. ആദ്യം തന്നെ ഒരു വീട്ടിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കുക പാർക്കണതിന് മുമ്പ് തന്നെ എല്ലാവർക്കും തോന്നിയത് ശരിയാണ്. അപ്പം ചുരുക്കത്തിൽ അയാൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ വീട്ടിൽ അയാളെ മയ്യത്ത് കയറ്റിയാൽ അത് അവലക്ഷണമാണെന്ന് എല്ലാവരും തീരുമാനിച്ചു. അയാളവിടെ കയറ്റിയില്ല, അയാളെ കയറ്റിയില്ല, അയാളെ പടിയടിച്ച് പുറത്താക്കണ മാതിരി കയറ്റിയില്ല. എല്ലാവരും ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാ. മഹാന്മാരെ പറഞ്ഞില്ലേ, അവസാനം പോകാനുള്ള മണ്ണ് പോകുന്ന രംഗമുണ്ട് കൂട്ടരെ. മണിമാളിക കെട്ടിപ്പൊക്കിയവനും പോകും ആ വീട്ടിലേക്ക്, അയാളുടെ വീട്ടിലേക്ക്. അയാൾക്ക് ഒന്ന് കടന്നു ചെല്ലാൻ, പടച്ചിറപ്പൊന്ന് നന്ദിയുറങ്ങാൻ അവസരം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവസാനമായി അയാളുടെ മയ്യത്തൊന്ന് കുളിപ്പിക്കുന്നത് പോലും അവലക്ഷണമാണെന്ന് കൗമ തീരുമാനിച്ചു. അയാൾ ഇന്ന് ആ വീട്ടിൽ കയറിയാൽ അത് അവലക്ഷണമായി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് വിലയുള്ളൂ. ആദ്യം തന്നെ ഒരു വീട്ടിൽ നിന്ന് മയ്യത്ത് കുളിപ്പിച്ചാൽ അവലക്ഷണമാകും. ആ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുന്ന രംഗം നിങ്ങൾ നോക്ക്. ആ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പുതിയ വീടിങ്ങനെ അലങ്കൃതമായി നിൽക്കുന്നു. അലങ്കൃതമായ വീടിൻ്റെ മുമ്പിലൂടെ ആ പൈസ ഉപകരിക്കാതെ രണ്ട് കയ്യും പുറത്തിട്ടുകൊണ്ട്, പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ അലക്സാണ്ടർ ഒരു കുറിപ്പെഴുത്ത് സന്ദർശിക്കുന്ന സമയത്തോടെ ഗൈഡൊക്കെ പറയുമ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നേ പറയുള്ളൂ, അലക്സാണ്ടർ മഹാൻ, ഒരു അലക്സാണ്ടർ എന്ന് പറയില്ല, അങ്ങനെ പറയുള്ളൂ. ആ അലക്സാണ്ടർ ചക്രവർത്തി ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കട്ടിലിന് പുറത്ത് കൈ ഇങ്ങനെ ഇട്ടുകൊടുത്തുന്നതിനാ
ഞാൻ ഒക്കെ കീഴടക്കി ലോകം എനിക്ക് കീഴടങ്ങി ഒക്കെ ശരിയാ. ഞാൻ ഒരുപാട് കെട്ടിപ്പോക്ക് ഒരു നഗരം തന്നെ അറിയപ്പെടുന്ന അലസാണ്ടർ പേരില്ല, ഒരു നഗരം. ആ അലസാണ്ടർ പോകുമ്പോ ഒന്നും കൊണ്ടയില്ല, ഒന്നും കൊണ്ടയില്ല. ഇതാ ഒന്നും കൊണ്ടാതെ അലാ തന്ദുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈഇ. ജനിച്ചു വീഴുന്ന കുട്ടിയെ നോക്കണം നിങ്ങൾ. എപ്പോഴും നമ്മൾ പറയാറില്ലേ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടി ഇങ്ങനെ പിടിച്ചിരിക്കും. ആ കുട്ടി കൈ മുറുക്കി പിടിച്ചതിന്റെ ലക്ഷണം എന്താ? ആ കുട്ടിക്ക് ഹിർസുണ്ട്, ആഗ്രഹമുണ്ട്, അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ആ അടങ്ങാത്ത ആഗ്രഹം പോകുന്ന സമയത്ത് കൈ ഇങ്ങനെ മലർത്തി പിടിച്ചു കൊണ്ട് പോകുമ്പോ ഒന്നുമില്ലാതെ കൈ പരത്തി പിടിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. ചൂടാറ് മുമ്പ് നിർത്തി പിടിച്ചു കൊടുത്തുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കും. പതിനായിരങ്ങളുടെ നോട്ടെണ്ണിയ കൈകൾ ഇങ്ങനെ തുറന്നു പോകും. ഒന്നുമില്ല കൂട്ടരെ, അടുക്കി വെച്ച നോട്ട് കെട്ടുകൾ ഉപകരിക്കില്ല. പക്ഷേ അംസദാരിയുടെ പിതാവ് ഗൾഫിൽ ബിസിനസ്, അത് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു കുട്ടിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, ഖൈറ് നൽകുമാറാവട്ടെ, ഭർത്താവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 2500 രൂപ. ഇനിയിപ്പോ 25 ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, രണ്ടാൾ കൂടി ഒരു 12500, 10000 വീതോ, 5000 വീതോ, 5 ആൾ കൂടി അല്ലേ കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭാവന കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഇനിയിപ്പോ ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാസിം ഫെസ്റ്റ് കൊണ്ട് സെക്രട്ടറി ഉപരോധാണ് കിട്ടും സംഗതി, പിന്നെ ഞാൻ വന്നപ്പോ പറയുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. പിടിച്ചു വെക്കാൻ നമ്മളെ മനസ്സിങ്ങനെ പറയും, കാരണം ശൈത്താനെ എഴുതും ഫഖ്റുന, പിശാച്ച് നമ്മുടെ ദാരിദ്ര്യത്തെ കുറിച്ച് ഇങ്ങനെ പീഡിപ്പിക്കും. അള്ളാഹു നമ്മളോട് പറയുന്നത് മഗ്ഫിറത്തും അജ്റുമാണ്, വമ്പിച്ച പ്രതിഫലം നിങ്ങൾക്ക് തരുന്ന. പഠിച്ചപ്പോ ഇങ്ങനെ വിളിച്ചു പറയാ, അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു തന്നെ ദീനുണ്ടാക്കിയത്. ദീനിന് വേണ്ടി കൊടുക്കാൻ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന തരത്തിലുള്ള ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടാണ് പൂർവ്വഗാമികൾ ഈ സമൂഹത്തെ ഊർജ്ജസ്വലരാക്കി കൊണ്ടുവന്നത്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ മാനം കാക്കുവാനും നമ്മുടെ അഭിമാന സംരക്ഷണത്തിനും ഇത്തരം മുതഅല്ലിമീങ്ങൾ ഉയർന്നു വരികയല്ലാതെ വേറെ രക്ഷയില്ല. സബക്ക് സലീം പെരുമ്പറമ്പ് 50000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ബഷീർ പി വി, ഉപ്പ ഉമ്മ അമ്മായിക്ക് ദുആ ചെയ്യാൻ 25000 രൂപ. പി എം ഷാബു കാലടി 10000 രൂപ. സി വി മുജീബ് സണ്ണോ അയമു ഹാജി 15000 രൂപ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ചെയ്യുമാറാവട്ടെ. സ്ത്രീകളെ ഭാഗത്തുനിന്നും സംഭാവന വരുന്നില്ലേ, കാരണം സ്ത്രീകൾക്കൊക്കെ കൊടുക്കാമല്ലോ ഭർത്താക്കന്മാരെ സമ്മതത്തോടു കൂടി കൊടുത്തു തീർക്കത്തക്ക വിധം. ഇപ്പൊ തന്നെ കൊടുക്കണം എന്നില്ലല്ലോ, ഈ സംഭാവനക്ക് അങ്ങനെ പറ്റിയത് ഇപ്പൊ തന്നെ കൊടുക്കണ്ട. ഇന്ന് അവിടെ പൈസ ആവശ്യം ഉണ്ടാവില്ല. മരിച്ച ഉപ്പാക്ക് വേണ്ടി ഗഫൂർ ഫേമസ് ബേക്കറി, 2 കുട്ടികൾ, 50000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവർ ദീനിന് വേണ്ടി കൊടുത്തതിന് നീ പകരം കൊടുക്കണേ തമ്പുരാനെ. ആഫത്ത് മുസീബത്തിനെ തൊട്ട് അവരെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇസ്സത്ത് അവർക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാൻ. ടി കെ മുഹമ്മദ് ആജി, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു കുട്ടിയെ സംഭാവന, ഒരു കുട്ടിക്കുള്ള സ്പോൺസർ. അദ്ദേഹം രോഗിയാണ്, ഉമ്മ രോഗിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറ് നൽകുമാറാവട്ടെ. അപ്പൊ അബൂബക്കർ ആജിക്ക് എന്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം ഇതിനെ കുറിച്ച് വിശദീകരിച്ച ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ ട്രഷറർ അവരെ പോലുള്ള ആളുകൾക്ക് ഇതിനു വേണ്ടി സഹിക്കുന്ന ത്യാഗത്രയ. അദ്ദേഹത്തിന് സ്വന്തം ഒരു വീട് നിർമ്മിക്കുന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പേര് പറയാത്ത ഒരാൾ ഒരു കട്ടിൽ, ഒരു കട്ടിൽ എത്രയാ? 10000 രൂപ ഒരു കട്ടിൽ. അല്ലാ അൽഹംദുലില്ലാഹ്, ഈ കുട്ടികൾക്ക് 40 കട്ടിലേ വേണ്ടു. രണ്ടാൾ കിടക്കുന്ന കട്ടിലെ, അപ്പൊ 25 കട്ടിലേ വേണ്ടു. ഡബിൾ കോട്ടായിരിക്കും, ഡബിൾ ഇതായിരിക്കും. അപ്പൊ ശരിക്ക് നമ്മള് അതിനു വേണ്ടി കൊടുത്താൽ നമ്മൾ ഏതാനും കട്ടിലേറി പോകേണ്ട ആൾക്കാരാ? ആരും പോകും, ഞാനും പോകും, നിങ്ങളൊക്കെ പോകലോ. നമ്മളെ ഈ മൗനമായി നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന രംഗമുണ്ട് കൂട്ടരെ. എത്ര പേരെ നമ്മൾ കൊണ്ടുപോയി വെച്ചു, എത്ര പേർക്ക് നമ്മളെ യാത്രയപ്പ് കൊടുത്തു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വെച്ചൊരു പ്രാർത്ഥനയും, മിൻഹാ ഖലഖനാകും വഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ആ 3 പിടി മണ്ണ് വാരിയിട്ട് കൊടുത്തുകൊണ്ട് അവനോടുള്ള സ്നേഹബന്ധം പ്രകടിപ്പിച്ച് തിരിച്ചു പോരുന്നവർ, ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ബന്ധുവാണെങ്കിലും മിത്രമാണെങ്കിലും അങ്ങനെ തന്നെ, ആ കർമ്മ നിർവഹണ ശേഷം പിന്നെ ആ മനുഷ്യന്റെ മീസാൻ കല്ല് കാണുമ്പോ നമ്മൾ അവിടെ ചെന്നൊന്ന് ചോദിച്ചാ മതി. ആ കബറിങ്ങ ചെന്നുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. എന്താണ് കബറ് നിങ്ങൾ കാണുന്നത്, ബോധിക്കുന്നത് എന്ന് ചോദിച്ചാൽ
فليخبرنك أنهم وجدوا الذي عملوه مكتوبا كما عملوه فليخبرنك قبل كذا كذا منشدين نود بليش برايم كلكا نمك باقي ميليا نمر كلكن ميليا أنهم وجدوا الذي عملوه كما عملوه يندانو أبر شيدد بولا كأنن لفمن يعمل مثقال ذرة خيرا يرى أنمني توكا ننما شيدد بنادين غنا كأنم رجري سهايم الله كفندا بريشودد إني بندى كودتي توندا كلا دندا بردي فلام كتوكا تنصيم أدي أتتر صردان كلام كابل إندا غنا مترا بريدان الله رب العزة نلغونا كابل إندا غنا مترا بريدان واتة سامبوم غودي بارنج غودي جانا بساني بيكتة واتة سامبوم غوري بتشي نيجل كيتة دا إيريكام الله كفندا بريشودد إني بدي بيكنا غاري مان حياتو لهيوان ده أنام واليتيل وراء غندي دما يوري شريترام باري إندا آ شريتتيل كانام كان رجل من قومي صالح صالح النبي عليه الصلاة والسلام عند كالعادة تلوري منشرون دا إيرنو آ منشرن ده جولي جنغلا دروهي كلا إيرنو أفنده مايش أتند بيلا أفن كاتل بوي برجع بيتي كوندا بندو كوندا آ برجع كوندا بندو جنغلا كفيلكوما إيرنو إذا أنا منشرن ده جولي إيه جولي شيء ده كوندا جيبي كندا منشرن شليا كارن أنا بدو شليا كارن نمبرا باشيل برجع لوري دادا يحول آلعقل مودي بنا مودي كوندا بسمي شو سادسيل أبسان ماي كودي ريكنا مؤمنين غل كنام آ منشرن جندت അയാള് നേരെ ചെന്നിട്ട് ജനങ്ങളെ ദ്രോഹിക്കും ബുദ്ധിമുട്ടും അവസാനം ആളുകൾ സഹി കെട്ടിട്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പരാതിപ്പെട്ട നബിയേ ഞങ്ങൾ ആ മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ അവനെ കൊണ്ട് ദ്രോഹം സഹിക്കവയ്യാത പ്രയാസത്തിലാണ് ഒന്ന് ദുആ ചെയ്യണം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു റബ്ബ് സുബ്ഹാനഹു വതആല സ്വാലിഹ് നബി തങ്ങൾക്ക് ബോധനം കൊടുത്തു നബിയേ ആ മനുഷ്യനെ കൊണ്ടുള്ള ശല്യം ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ് 25000 രൂപ ഒരു വ്യക്തി ഉപ്പയുടെയും ഉമ്മയുടെയും പരലോക ഗുണത്തിനു വേണ്ടി അല്ലാഹു അതിന്റെ പ്രതിഫലം അവരുടെ പരലോക ഗുണത്തിന് ഉപകരിക്കുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഒരു കട്ടിൽ കെ പി ഹംസഹാജി ഹാർട്ട് സംബന്ധമായ രോഗം അന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന രോഗമാണ് ഒന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്ന ലക്ഷങ്ങളെ പടച്ചടപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലാഹുവേ അത്തരം മാരക രോഗത്തിലൂടെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്തു ഇന്ന് കിഡ്നി രോഗം ഹാർട്ട് രോഗം ക്യാൻസർ ഈ മൂന്ന് രോഗങ്ങൾ വല്ലാതെ പെരുകുകയാണ് പടച്ചറബ് അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ സ്വതക്ക ആഫത്തിനെ തടുക്കും ഞാൻ പറയുന്ന ആ വിഷയമാണ് ഞാൻ ഇതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഇതുകൂടി പറഞ്ഞാൽ ദുആ ചെയ്യാൻ മുമ്പ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോ അടിച്ചു പിരിക്കാനൊന്നല്ല ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത് നല്ലൊരു സ്ഥാപനമായതുകൊണ്ട് ഞാൻ പിരിക്കാൻ വേണ്ടി വന്നാലല്ലോ അത് പിരിഞ്ഞു പോയതാ ആ കൂട്ടത്തിൽ ഇവരെ നേരത്തെ സംഘടിപ്പിച്ചൊക്കെ ഉണ്ടാവാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരന്ന പന്ത പറഞ്ഞു എന്താ നബി ആ മനുഷ്യൻ നാളെ മരിച്ചോളും അതിന് വേണ്ട സംവിധാനം ഞാൻ ഉണ്ടാക്കുന്ന ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് അല്ല ബോധനം നൽകി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉൾക്കൊണ്ട് ജനങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഉറപ്പെടുത്തി നിങ്ങൾ പേടിക്കണ്ട ഓനെക്കൊണ്ടുള്ള കഥ കഴിഞ്ഞിട്ടുണ്ട് ഓ നാളെയും കൂടി ഉണ്ടാവുള്ളൂ എന്നല്ല എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പോയി കൊളിയെന്നാണ് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇവൻ വിറക് ശേഖരിക്കാൻ വേണ്ടി മല കയറുകയാണ് അപ്പൊ ആൾക്കാരൊക്കെ നോക്കി ഓനക്കൊണ്ടുള്ള ശല്യം ചെറുതല്ലോ കഷ്ടകാലം ഒഴിഞ്ഞു കിട്ടി ഇപ്പോ ഒടുക്കത്തെ പോക്ക എല്ലാവരും നോക്കിന്ന് യാത്രയെ കൊടുക്കും പോലെ അങ്ങനെ നോക്കിന്ന് മതിയല്ലോ ഇനിയൊന്നും വേണ്ടല്ലോ പോയിവൻ പക്ഷേ വൈകുന്നേരം സാധാരണഗതിയിൽ ഇവൻ വിറക് കെട്ട് ചുമന്നുകൊണ്ട് വരുന്നൊരു സമയമുണ്ട് ആ വൈകുന്നേരം സന്ധ്യാസമയമായപ്പോഴേക്കും പതിവ് പോലെ വിറകിന്റെ കെട്ടിയിട്ട് വേണ്ടി വരിക ഇതുവർക്ക് സഹിക്കാൻ കഴിയില്ല പ്രവാചകർ പറഞ്ഞു ഇന്നത്തോണ്ടോ കഥ കഴിയുന്ന പിന്നെ പോയിട്ട് വൈകുന്നേരം വരികയല്ലോ ഇന്ന് വൈകുന്നേരം ആ 24 മണിക്കൂറായല്ലോ ഉണ്ടാൻ പാടില്ലല്ലോ അവരൊക്കെ ഓടി ജനങ്ങൾ മുഴുവനതാ സ്വാലിഹ് നബിയുടെ മുമ്പിലേക്ക് ഓടി മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു നബിയെ അവൻ തിരിച്ചു വന്നിരിക്കുന്നു സ്വാലിഹ് നബി ചോദിച്ചോ വന്നോ സ്വാലിഹ് നബിക്ക് പോലും വിശ്വാസം അനക്ക് മഹാനവൾക്ക് വിശ്വാസമില്ല സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അവൻ തിരിച്ചു വന്നോ ജനങ്ങൾ ഉറക്കെ പറഞ്ഞു താരീഖിലുണ്ട് നബിയെ ഫഖദ് ജാ അബി ഹതബിഹി സാലിമ ഫഖദ് ജാ അബി ഹതബിഹി സാലിമ അവന്റെ വിറകിന്റെ കെട്ടും കൊണ്ട് സുരക്ഷിതനായി അവനതാ വന്നിരിക്കുന്നു നബിയെ ഓന്റെ വിറകിന്റെ കൊട്ടും കൊണ്ടോ റെഡിയായിട്ട് വരുന്നുണ്ടല്ലോ ഞങ്ങൾ ഓനെ വിളിക്കുകയാണ് വിളിച്ചു വിളിച്ചവനെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യാം മാതാ അമിൽ തലിയും എന്താണ് അന്ന് ചെയ്തതെന്ന് ചോദിച്ചു ഓന്താ ഇത് വിറക് ശേഖരിക്കാൻ പോയി വിറക് കൊണ്ട് വന്നു ഓൻ മരിക്കണവരൊന്നും അവൻ്റെ അടുത്തില്ലല്ലോ അല്ല ഇന്ന് നീ പ്രത്യേകമായി വേറെന്തോ ചെയ്തിട്ടുണ്ട് കാരണം അപ്പൊ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നീ എന്തോ ഇന്ന് സാധാരണ ജീവിത ക്രമത്തിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്തോ എന്ന് ആലോചിക്കുന്നു രണ്ടു മൂന്ന് വട്ടം പറഞ്ഞപ്പോൾ അവൻ ആലോചിച്ചു ഞാൻ സാധാരണ പോകുന്ന പോലെ തന്നെ ഇന്നും വിറകിന് പോയത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് വെച്ചു അവൻ ചെറുതായിട്ട് ഞങ്ങൾ കൂടിയിട്ടുള്ളൂ ഞാൻ എന്നും വിറകിന് പോകുന്ന സമയത്ത് രണ്ട് വലിയ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ആ റൊട്ടി നന്നായി ഭക്ഷിച്ചിട്ടാണ് ഞാൻ മല കയറി പോലെ അതിൻ്റെ പ്രഭാത ഭക്ഷണം എന്നും ഞാൻ അങ്ങനെ ഇന്നും ഞാൻ രണ്ട് റൊട്ടി ഉണ്ടാക്കി ഭക്ഷിക്കാൻ നിന്നു ഒരു റൊട്ടി ഭക്ഷിച്ചു രണ്ടാമത്തെ റൊട്ടി ഭക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഒരാൾ ഒരു സാധു വയറൊട്ടി ഒരു പാവം വന്നു
അത് ദാനം ചോദിച്ചു. ജീവിതത്തിൽ അവൻ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസം ഇരിക്കുന്നു. ഞാൻ ഒന്നെങ്കിലും കഴിച്ചില്ലേ, എനിക്കത് കൊടുക്കാൻ തോന്നി, ഞാനത് കൊടുത്തു, അല്ലെ സന്തോഷത്തോടെ തിന്ന് എനിക്ക് നന്ദി പറഞ്ഞു പോവും ചെയ്തു. മഹാനായ പ്രവാചകർക്ക് അപ്പം തന്നെ പടച്ചടപ്പ് ദിവ്യബോധനം നൽകി നബി തങ്ങൾ ആ സദസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താ സംഭവിച്ചത്? മഹാനായ സ്വാലിഹ് നബി തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അറിയണം, ഈ മനുഷ്യനെ വധിക്കുവാനും ഇവനെ കൊല്ലുവാനും പടച്ചടപ്പ് സംവിധാനം ഉണ്ടാക്കി. ഇന്നവൻ റൂഹോടെ നിൽക്കൂല, അവൻ പരലോകത്ത് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ പടച്ചടപ്പിന്റെ കഥാകഥനെ തിരുത്താനെപ്പോഴും സംഭാവനക്ക് കഴിയും. ഇവൻ ഒരു റൊട്ടി കൊടുത്തു, ഒരു റൊട്ടി കൊടുത്തു. ആ ഒരു റൊട്ടി കൊടുത്ത കാരണത്താൽ ആ മനുഷ്യൻ ദുആ ചെയ്തു, അത് ദർബാറിലെത്തി. പടച്ചടപ്പ് ആ മനുഷ്യനെ രക്ഷിക്കാൻ സംവിധാനമുണ്ടാക്കി. കൊല്ലാൻ പറഞ്ഞ ആളോട് തന്നെ പടച്ചടപ്പ് രക്ഷിക്കാനും സംവിധാനമൊരുക്കി. എന്താ സംശയമുണ്ടെങ്കിൽ നോക്കെന്ന് പറഞ്ഞു. താരീഖിന്റെ കിതാബ് ഞാൻ ഈ പറയുന്ന വിഷയം ഹയാത്തുൽ ഹൈവാനുണ്ട്, പഠിക്കണം നിങ്ങൾ. മഹാൻ അവർക്ക് പറഞ്ഞു, ഹല്ലഹ തബക്ക, വരകിന്റെ കെട്ടടിക്കട. അവൻ വരകിന്റെ കെട്ടടിച്ചു. ജനമധ്യത്തിൽ വെച്ച് അവൻ ഏറ്റിക്കൊണ്ടുവന്ന വരകിന്റെ കെട്ടങ്ങ് പൊട്ടിച്ചപ്പോ വരകിന്റെ മുട്ടികൾ ചിതറി. ആ വരകിന്റെ മുട്ടികൾ ചിതറിയപ്പോൾ ഫൈദാഹിയ, ആ സമയത്ത് അതാ കാണുന്നു, അസ്വദുൻ സാലിഹ്. അസ്വദുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ കരിമൂർക്കൻ പാമ്പ്. ഒരു കരിമൂർക്കൻ പാമ്പ് ഇങ്ങനെ പൊങ്ങി വന്നു. ഓൽനുൻ അലാ ജിദിഗ്ലഹതബ്, ഒരു വരകിന്റെ തുണ്ടുമ്പ ചുറ്റിപ്പണിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഇവൻ കാട്ടിൽ നിന്ന് മരം ശേഖരിച്ച് കെട്ടിയിട്ട് തലയിൽ വെക്കുമ്പോ ഈ പാമ്പും അവന്റെ തലയിലുണ്ട്. വഴിക്ക് വെച്ചവനെ കൊത്തുവാനും കൊല്ലുവാനും പടച്ചറബ് ഒരുക്കിയ കെണിയാണ്. പക്ഷേ ഈ സംഭാവന അവിടെ എത്തിയപ്പോ പടച്ചറബ് തീരുമാനം തിരുത്തിക്കൊണ്ട് പാമ്പിനെ അവിടെ അടക്കി കിടത്തി. ആ പാമ്പാണിത്. കണ്ടാൽ തന്നെ ഭയപ്പെടുന്ന, ഊതിയാൽ തന്നെ ബോധം കെടുന്ന, അത്ര വലിയ വിഷമുള്ള കരിമൂർക്കൻ പാമ്പ് അവന്റെ തലയിൽ ചുമന്നുകൊണ്ടാണ് അവൻ വന്നത്. ആ ഒരു റൊട്ടിയുടെ സംഭാവനയുടെ വില നോക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച കാര്യമാണത്. സൂക്ഷ്മത പോലും ഉപകരിക്കുലം. നിങ്ങൾ സൂക്ഷിച്ചാൽ പോലും ഇതുണ്ടാവില്ല. നിങ്ങൾ കരുതി റോട്ടിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ചിങ്ങനെ പോയി, എന്നാലും ചിലപ്പോൾ വണ്ടി കുത്തും. അതെന്താ സൂക്ഷ്മത എന്നോ, അതിന് മതിയാവൂല. രണ്ട് കാര്യം മാത്രമേ പടച്ചവൻ വരച്ച വരിന്ന് തെറ്റിക്കുള്ളൂ. ഒന്ന് സംഭാവന, മറ്റൊന്ന് ദ്വാ. അത് രണ്ടും ഇത്ര സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതിനു വേണ്ടി മനസ്സറിഞ്ഞ് കൊടുക്കാൻ തയ്യാറുള്ളവർ കൊടുത്തിരിക്കുന്നു, ഇനിയും കൊടുക്കും. കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഭാര്യയുടെ അസുഖം മാറാൻ, മരുമകളുടെ അസുഖം മാറുവാനും പി ഹംസവാജി 5000 രൂപ. മരുമകളുടെ സുഖപ്രസവത്തിന് വേണ്ടി 5000 രൂപ. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കണം, എനിക്കൊരു ബാധ്യത ഉണ്ട്. ഏതായാലും ഒരു കാര്യം ചെയ്യും, എഴുന്നേറ്റിന്റെ അടുത്ത് വന്നൊരു 10 സ്വലാത്തിൽ നമുക്ക് തുറക്കാം. ദൂരെ കുറെ ആളുണ്ട്, പക്ഷെ ചിതറിക്കിടക്കണം. എല്ലാവരും ഒന്ന് ഒന്നിച്ച് വന്ന് അല്ലാഹു റബ്ബുൽ ഇസ് നമുക്ക് നൽകിയ ഈ സൗഭാഗ്യം ഉപയോഗപ്പെടുത്തി ഒന്നിനു മുന്നോട്ട് വരി. ഒരു 10 മിനിറ്റ് എടുക്കും.